പാസ്സാനുള്ള സാധ്യതയായി. പ്രിയ കർത്തദാസനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ ഈ ദിവസങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയിലും ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നിങ്ങളെ വീണ്ടും കാണാൻ ഈ വർഷം ദൈവം അവസരം നൽകി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇതിൻ്റെ നടുവിൽ ആഗതനായിട്ടുണ്ട്. കർത്താവ് വെറുതെ വരാറില്ല. കർത്താവ് ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കർത്താവ് നൽകിത്തരും. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് കർത്താവ് ചിലത് നൽകിത്തരും. നമ്മുടെ അറിവിനപ്പുറത്ത് കർത്താവ് ചിലത് നൽകിത്തരും. പ്രാർത്ഥനയോടെ ദിവസം ഇതിലായിരിക്കുക. ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവർത്തികൾ നടക്കാൻ പറയാം. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? മോനെ ലൈവ് പോകുന്നുണ്ടോ? ഇപ്പം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ആ അപ്പം പിന്നെ ഇടുമ്പം പറഞ്ഞേക്കണേ. സ്തോത്രം. ഈ വർഷം നടന്ന പ്രവചനങ്ങളുടെ നിവൃത്തി പറയാനാ. ഇതിപ്പം വെളിയിൽ എല്ലാവരും കേൾപ്പിക്കാൻ ഒക്കെയല്ല. 2018 ജനുവരി മാസം 1st ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മയില് മതി, നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ തിരുപാദപീഠത്തിൽ അടുത്തു വരുന്നു. ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതാണ്. അതങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പകർന്നു തന്നതാണ്. ദൈവപ്രവൃത്തിയുടെ പുതിയൊരു മേഖല ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഈ ദൈവസഭയും അതിൻ്റെ പരിസരങ്ങളും യേശുവിൻ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ഈ ദേശത്തെ ചില അടയാളങ്ങൾ വെളിപ്പെടണമേ. ഭക്തന്മാർ മുട്ടുമുടക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അടയാളങ്ങൾ വെളിപ്പെട്ടെങ്കിൽ നെടുമങ്ങാട് ഇന്ന് വരെ കാണാത്ത ചിലത് നടത്തപ്പെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കും, അങ്ങ് മറുപടി നൽകിത്തരും. അതിനെ ഞങ്ങൾ സ്വീകരിക്കും, അതിലേക്ക് ഞങ്ങൾ കടന്നു കയറും. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളൊന്നും വൃഥാവല്ല. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതമാണ്. ആയിരങ്ങളെതിരെ നിന്നാലും 10,000 കൂട്ടം കൂടിയാലും ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ ശക്തമായിരിക്കയാൽ, ഘനമേറിയതായിരിക്കയാൽ, മഹത്വമുള്ളതായിരിക്കയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ്. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. നല്ല ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. എബ്രായ ലേഖനം 11th അതിൻ്റെ 17th വാക്യശകലമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ലീഹായുടെ എഴുത്തുകളിൽ 14 ലേഖനങ്ങളാണ് പുറത്തുനിന്നത്. എബ്രായ ലേഖനം അല്പമല്ലാത്ത ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ചുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ സകല വേദശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ എഴുതിയതല്ല. പഴയ നിയമത്തെ ചാത്തലങ്ങൾ അറിയുന്ന ഹില്ലേൽ എന്ന് പറയുന്ന ശക്തനായ ദൈവശാസ്ത്രജ്ഞന്റെ പരമ്പരകളുടെ അപ്പുറത്ത് കടന്ന ഗമാലിയേൽ എന്ന് പറയുന്ന ഭക്തന്റെ പാദപീഠത്തിലിരുന്ന് ദൈവശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിക്ക് ഇത് എഴുതുവാൻ കഴിയുകയുള്ളൂ എന്ന് അവർക്ക് നന്നായി തിരിച്ചറിഞ്ഞതുകൊണ്ടും പഴയ നിയമ ഉദ്ധരണികൾ ഒത്തിരി ഭാഗങ്ങൾ എബ്രായ ലേഖനത്തിൽ ആധികാരികമായി എഴുതാൻ കഴിവ് വേറെ ആർക്കും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും അനുമാനങ്ങൾക്കുണ്ട് ഇത് പൗലോസ് എഴുതി എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി പൗലോസിന്റെ കരത്തിലൂടെ ഇത് കൈമാറിയത് സർവശക്തനായ ദൈവമാണ്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളെല്ലാം ദൈവസഭയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല, ദൈവസഭയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. എന്നാൽ ഈ എബ്രായ ലേഖനം ഏറ്റവും ശക്തമായി വിളിച്ചു പറയുന്ന മർമ്മപ്രധാനമായ വിളിപ്പാട് ഏറ്റവും വലുത് ക്രിസ്തുവാണെന്ന് വിളിച്ചു പറയുകയാണ്. സഭയോട് മാത്രമുള്ള ഒരു ദൂതല്ല, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം കൈക്കൊണ്ടുപോകുന്ന ക്രിസ്തുവാരെന്ന വിളിപ്പാട് എബ്രായ ലേഖനത്തിനകത്ത് പൗലോസ് ലീഹ നൽകി തരികയാണ്. അതിൽ വളരെ പ്രാധാന്യമേറിയ ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11th. ആ അധ്യായത്തിന്റെ പ്രത്യേകത നമുക്ക് നന്നായിട്ടറിയാം. അത് വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന
ആമേൻ. പരമ്പരകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം അവിശ്വാസികളായ ഒന്നിനെയും അവിടെ കയറ്റിയിട്ടില്ല. വിശ്വസിച്ചവരുടെ ഒരുപറ്റം വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് പൗലോസ് തന്റെ 11-ാമത്തെ അധ്യായം എഴുതുകയാണ്. എത്തി തുടങ്ങുന്നതിന് മുമ്പേ വിശ്വാസം എന്തെന്ന് പൗലോസ് വിളിച്ചു പറയുന്നു. വിശ്വാസം എന്തെന്നറിഞ്ഞെങ്കിലേ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. യേശു ആരെന്നറിഞ്ഞെങ്കിലേ നിത്യത എന്തെന്ന് മനസ്സിലാക്കാനൊക്കെയുള്ളൂ. കർത്താവിന്റെ അത്ഭുതം എന്തെന്നറിഞ്ഞെങ്കിലേ കർത്താവിന്റെ ഭാവികാല പ്രത്യാശ എന്തെന്ന് മനസ്സിലാക്കാനൊക്കുകയുള്ളൂ. യേശുവിന്റെ ജനനം അറിഞ്ഞെങ്കിലേ യേശുവിന്റെ മരണം എന്തിനു വേണ്ടി നടന്നെന്ന് അറിയുവാൻ കഴിയുള്ളൂ. യേശുവിന്റെ ഉയർപ്പറിഞ്ഞെങ്കിലേ നമ്മെക്കുറിച്ചുള്ള ഭാവി പ്രത്യാശ എന്തെന്ന് വ്യക്തമായി നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പൗലോസ് ലീഹ എഴുതി രേഖപ്പെടുത്തി വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഗംഭീരമായ ഒരു ധ്വനിയാണ് അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസം എന്ത്? പൗലോസ് ഒറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞു, അതാശിക്കുന്നതിന്റെ ഉറപ്പാണ്. സ്തോത്രം. ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. രണ്ട് പദങ്ങൾ അവിടെ കിടക്കുന്നു. ഒന്ന് ഉറപ്പ്, രണ്ട് നിശ്ചയം. ശ്രദ്ധിച്ചു പറഞ്ഞ ആ രണ്ട് പദം ഒന്ന് പറയാമോ? ഉറപ്പെന്നൊന്ന് പറഞ്ഞേ, രണ്ട് നിശ്ചയമെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയാം, ഉറപ്പില്ലാത്തതൊന്നും കർത്താവ് പറയത്തില്ല, നിശ്ചയമില്ലാത്തതൊന്നും കർത്താവ് ചെയ്യത്തുമില്ല. ഈ ലോകത്തിൽ നാം ചില കാര്യം പറയുമ്പോൾ ഉറപ്പ് കാണുകയല്ല, എന്നാൽ എന്റെ കർത്താവ് ചിലത് പറഞ്ഞാൽ അതിന് ഉറപ്പുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആമേൻ ആമേൻ, ഇങ്ങേരുടെ വാക്ക് വിശ്വസിക്കാൻ ഒക്കുകയല്ല. അത് പറയാൻ കാരണം എന്നാമോ? നേരത്തെ പറഞ്ഞ പല വാക്കിലും ഉറപ്പില്ല. സ്തോത്രം. പറഞ്ഞേ അവൻ ഒരു നിശ്ചയമില്ലാത്ത പദ്ധതിയാ മനുഷ്യൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കൃത്യമായി പാലിച്ചില്ല. എന്നാൽ പൗലോസ് ലീഹായ്ക്ക് വിളിച്ചു പറയാനുള്ള പരമപ്രധാനമായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഇതുവരെ പറയാത്തവൻ, നിശ്ചയമില്ലാത്ത ഒരു കാര്യവും വെളിപ്പെടാത്ത ഒരുവനുണ്ടെങ്കിൽ അതെന്റെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കുന്നവൻ ആമേ പറഞ്ഞാട്ടെ. ഒത്തു നോക്കി ഒരു കാര്യം പറയുന്നവനല്ല. ഉറപ്പുള്ളത് ചിലത് കൈമാ ഇന്ന് കർത്താവ് ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവൻ ആമേൻ പറയുക. ഉറപ്പുള്ളത് ചിലത് കൈമാറാ, ഉറപ്പുള്ളത് ചിലത് കൈമാറാ. ഓ നിശ്ചയമുള്ളത് ചിലത് കൈമാറാ, ഉറപ്പിക്കപ്പെട്ടത് ചിലത് കൈമാറാ, നിശ്ചയിക്കപ്പെട്ടത് ചിലത് കൈമാറാ. എന്റെ യേശു ഇതിന്റെ നടുവിലുണ്ട്. വിശ്വാസം പുതിയ നിയമസഭയുടെ തൂണുകളിൽ വളരെ ശക്തിയേറിയ ഒരു പില്ലറാ വിശ്വാസം. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ, അരിവനാഥന്റെ 3.5 വർഷത്തെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ, പല രോഗികളോടുമുള്ള ബന്ധത്തിൽ, പല ദൈവപ്രവർത്തികളോടുമുള്ള ബന്ധത്തിൽ കർത്താവ് വിശ്വാസം എന്ന് പറയുന്ന പദത്തെ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അവിശ്വാസത്തെയും സർവശക്തൻ ഉപയോഗിച്ചിട്ടുണ്ട്. കോരസിനെ, നിനക്ക് ഹാ കഷ്ടം. ബത്സയിദയെ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളുടെ ഇടയിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീധോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എന്നേ തിരിഞ്ഞ് മാനസാന്തരത്തിൽ വന്നേനെ. സ്തോത്രം. വീണ്ടും അവിശ്വാസത്താൽ ചില പട്ടണങ്ങളിൽ കർത്താവ് തന്റെ പ്രവൃത്തി നടത്തിയതുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവാത്മാവിന് നിങ്ങളോട് കൈമാറാൻ ഒരു ദൂതുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു നായകനുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വസിക്കാൻ തയ്യാറാകുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു നായകനുണ്ട്. വിശ്വസിക്കുന്നവൻ ആമേ പറഞ്ഞാട്ടെ.
വിശ്വാസികൾക്കൊരു പിതാവ് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. വിശ്വാസികളുടെ പിതാവ് ആരാന്ന് നമുക്കറിയാം. ഉറക്കെ പറ, ഒരു പിതാവുണ്ട്. ഒരു മാതാവും കാണേണ്ടതാ പറഞ്ഞു. പക്ഷെ അത് ഞാൻ പറയും, ഇന്ന് വരെ അത് ലഭ്യമായിട്ടില്ല ആരാന്നുള്ളത്. സ്വത്രം, വിശ്വാസിക്കൊരു പിതാവ്, വിശ്വാസത്തിനൊരു നായകൻ. ഞാനിത് അബ്രഹാമിന്റെ ചരിത്രം പറയാനല്ല വരുന്നത്, വിശ്വാസത്തിന്റെ ചരിത്രം പറയാനല്ല വരുന്നത്. ഒന്ന് രണ്ട് ചിന്തനങ്ങളിലൂടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം ഒന്ന് അകത്തേക്ക് നൽകിത്തരാം, എന്നിട്ട് ദൈവദൂതിനകത്തേക്ക് പ്രവേശിക്കപ്പെടാം. നമ്മൾ ഇന്ന് വരെ കേട്ട ദൂതുകൾ വിശ്വസിച്ചാൽ രോഗം സൗഖ്യമാകും. മാറ്റമില്ലാത്ത ദൂത. വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. കർത്താവായി യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവ് ബൈബിൾ സ്റ്റഡി നടത്തുന്ന വീടാ ലാസറിന്റെ വീട്. അവിടെയും ചെന്ന് പറഞ്ഞത് വിശുദ്ധ വചനം തുറന്ന് അരമണിക്കൂർ വായിച്ചോണ്ടിരുന്ന സൗഖ്യം നടക്കുമെന്നല്ല പറഞ്ഞേ. വിശ്വസിച്ചാൽ, ഞാൻ തന്ന ക്ലാസുകൾ റിവൈൻഡ് ചെയ്താൽ അത്ഭുതം നടക്കുമെന്നല്ല പറഞ്ഞത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ദൈവാത്മാവിന് നിങ്ങളോട് പറയാനൊരു സന്ദേശമുണ്ട്. അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയത്തെ എടുത്തുകളഞ്ഞ് വിശ്വാസ കണ്ണുകളാൽ അധികാരമുള്ളവൻ കണ്ടു തുടങ്ങിയാൽ ഇതുവരെ സംഭവിക്കാത്തത് നിന്നോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകയാ. ഇതുവരെ നടക്കാത്തത് ഈ പട്ടണം കാണാൻ പോകയാ. ഇതുവരെ രഹസ്യമായ ചിലത് കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയ, വിശ്വാസത്താൽ ചിലത് സ്വീകരിക്കാൻ കഴിയോ. സ്തോത്രം. കഥാ പറഞ്ഞ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. എത്ര ഒത്തിരി വേണോന്ന് പറഞ്ഞോ. ഉറക്കെ പറ, ഒത്തിരി വിശ്വാസം വേണോന്ന് പറഞ്ഞോ. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നീങ്ങിപ്പോകും. സ്തോത്രം. ആമേൻ പറ. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ മാറും. ഒത്തിരി ഒന്നും ഫെയ്ത്ത് വേണ്ട, അല്പം ഫെയ്ത്ത് മതി. സ്വതന്ത്രം, മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയും. വിശ്വാസത്താലാണെല്ലാം നേടുന്നത്. വിശ്വാസത്താൽ ലോകമുളവായി എന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുകയാണ്, കൃപയാൽ ആ രക്ഷ സ്വീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്താൽ നാം ക്രിസ്തുവിന്റെ മക്കളായി മാറുകയാണ്. വിശ്വാസത്താൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നടക്കപ്പെടുകയാണ്. വിശ്വാസത്താൽ നമ്മുടെ വഴികൾ തുറക്കുകയാണ്. വിശ്വാസത്താൽ ചങ്കടലകൾ വിഭാഗിക്കപ്പെട്ടു. വിശ്വാസത്താൽ യെരിഹോവിന്റെ കോട്ടകൾ തകർന്നു മാറി. വിശ്വാസത്താൽ അപ്പോസ്തലന്മാർ അത്ഭുതങ്ങൾ ചെയ്തു. വിശ്വാസത്താൽ ദൈവനീതി വെളിപ്പെടാൻ തുടങ്ങി. വിശ്വാസത്താൽ രാജ്യങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. വിശ്വാസത്താൽ നീതി നടക്കുവാൻ തുടങ്ങി. വിശ്വാസത്താൽ മരിച്ചവർ എഴുന്നേൽക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉയർത്തി വിളിച്ചു പറ, വിശ്വാസത്താൽ നിനക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ജനർക്ക് വേണ്ടി ദൈവകരം വെളിപ്പെടു. വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. സ്വതന്ത്രം, സ്വതന്ത്രം. ഇതെല്ലാം കേട്ട് പരിചയമുള്ള പദപ്രയോഗങ്ങളാ. സാധാരണ ശുശ്രൂഷകളിൽ നാം വിളിച്ചു പറയുന്ന പദമാ. എന്നാൽ എന്നെ പിടിച്ചു കുലുക്കിയ ഒരു പദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെടുകയാ.
ഒരൊറ്റ സന്ദേശം, ഒരൊന്നര മണിക്കൂർ കൊണ്ട് ആശീർവാദം പറയാം. സ്തോത്രം. നിങ്ങൾ ഈ ആറു മാസമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചിലരുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഇച്ചിരി വിഷമം തോന്നുന്നുണ്ട്. അത് ഈ വല്ലപ്പോഴും വരുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. സ്ഥിരമുള്ള ആൾക്കാരുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട്. അമേൻ. വിശ്വാസത്താൽ ഒരു പരീക്ഷണം. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, വിശ്വസിക്കുന്നവന് പരിശോധനകളുണ്ട്. അമേൻ. വിശ്വാസത്താൽ സ്വീകരിക്കാൻ എളുപ്പമാണ്, വിശ്വാസത്താൽ നേടാൻ എളുപ്പമാണ്, വിശ്വാസത്താൽ സൗഖ്യം നടക്കും, വിശ്വാസത്താൽ സമ്പത്ത് വർദ്ധിക്കും, വിശ്വാസത്താൽ ശുശ്രൂഷ വെളിപ്പെടും, വിശ്വാസത്താൽ അധികാരം പ്രാപിക്കാൻ കഴിയും, വിശ്വാസത്താൽ നന്മ നേടാൻ കഴിയും, വിശ്വാസത്താൽ പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ കഴിയും, നിയോഗ സകലതും അവകാശമാക്കാൻ കഴിയും. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, വിശ്വാസത്തിനൊരു പരീക്ഷണമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ദൂതൻ ആശീർവാദം പറയുന്നതിന് മുമ്പേ ഇരുട്ടിന്റെ ശക്തികൾ മാറ്റി നിർത്തിയ ചിലര് തിരിച്ചു വരുന്നത് ആത്മാവി ഞാൻ കാണുകയാ. ഇരുട്ടിന്റെ ശക്തികള് അകറ്റിക്കളഞ്ഞ ചിലര് ഒരു ദൈവകരം ചലിക്കാൻ പോകയാ, ഒരു ദൈവിക ഇടപാട് നടക്കാൻ പോകയാ, ഒരു ദൈവ നിയോഗ നിന്റെ മേൽ വീഴാൻ പോകയാ. വിശ്വാസമുള്ളവന് ഒരു പരിശോധനയുണ്ട്, ഒരു പരീക്ഷയുണ്ട്. പദങ്ങൾ നിങ്ങളുടെ അകത്ത് കയറാൻ വേണ്ടി എടുത്തു പറയുന്നേ. വചനം പറയുന്നുണ്ട്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ദൈവം ദോഷങ്ങളാൽ ഇന്നുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങളാൽ ദൈവം പരീക്ഷിച്ചിട്ടില്ല. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ദോഷങ്ങളാൽ ഒരനർത്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയിട്ടില്ല, ഒരു ദോഷവും കർത്താവ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലര് അമ്മന് ഒത്തിരി സാമ്പത്തിക നഷ്ടം ഉണ്ടായവരായിരിക്കാം, പക്ഷെ അതുപോലും ദോഷങ്ങളാൽ ദൈവം പരീക്ഷിച്ചിട്ടല്ല. അതിന്റെ അപ്പുറത്ത് നമ്മളൊന്നും അറിയാത്തതെന്തോ ചെയ്തെടുക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ കുഞ്ഞി ഹോളിനകത്ത് ഇന്ന് വരെ കയറിയിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ അവൻ താഴെ കൊണ്ടുവന്ന ബൈക്കിൽ കാറിക്കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ വന്നിട്ട് മാതാവെ കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായേക്കാം. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളോ, എന്റെ വീട്ടിൽ നിന്ന് ഇനി ആര് വരുമെന്ന് ചോദിച്ച് നീ ഇരിക്കുമ്പോൾ ദൈവാത്മാവിന് ചിലത് പറയാനുണ്ട്. വിശ്വാസിക്ക് പരിശോധനകളുള്ളൂ, അവിശ്വാസിക്ക് പ്രശ്നമില്ല. എങ്ങനെ നടന്ന് ഗ്ലോറി പറയുന്നവന് കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുന്നവന് പരിശോധനയുണ്ടെന്ന്. വെളിപ്പാടുള്ളവർ ആത്മാവി തിരിച്ചറിഞ്ഞോണ. ഇന്ന് ചിലർക്കെതിരെ തൊടിച്ചു വിടുന്ന ഒളിയമ്പുകൾ കണ്ട് പേദനിക്കരുത്. നിനക്ക് ചില പരിശോധനകൾ. യെസ്. പോരാടുന്നവർ വിശ്വാസമില്ലാത്തവനെ പരിശോധിക്കത്തില്ല. സ്തോത്രം. വിശ്വാസമില്ലാത്ത ആരെയും ദൈവം പരിശോധിക്കുകയല്ല. സ്തോത്രം പറഞ്ഞു. വിശ്വാസമില്ലാത്ത ആരെയും. സ്തോത്രം. ചില ആൾക്കാർ പറയുന്നു, ചർച്ചിൽ ഞങ്ങൾ ഈ ആറു മാസം തുടർമാനമായിട്ട് വന്ന് പാസ്റ്റേ, പ്രശ്നങ്ങൾ ഇന്നും പലതും ഞങ്ങൾക്കെതിരെ നിപ്പുണ്ട്. ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ അകത്തൊരു ഫെയ്ത്ത് വീണു. നീ ഒരു സാധാരണ വിശ്വാസിയല്ല. പരിശുദ്ധാത്മാവ് ചിലതിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ദൂതാ, ദൈവോ ഇതല്ലേ, യവനക്കാരാ, നിന്റെ കൂടെ പഠിച്ചവന്റെ വഴിയെല്ലാം ഒരുപക്ഷെ തുറന്നു കാണും. നിന്റെ വഴി ഇന്നും അടഞ്ഞിരിക്കുകയായിരിക്കാം.
പക്ഷെ എനിക്ക് നിന്നോട് പറയാൻ ഒരു സന്ദേശമുണ്ട്, നിന്റെ അകത്തൊരു വിത്ത് വീണിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു വിത്ത് വീണിട്ടുണ്ട്, അത് ദൈവരാജ്യത്തിന്റെ വിത്താ. ഓ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഇന്ന് വരെ സക്സസ് ആയില്ലെന്ന് പറയുന്ന നിന്റെ ലൈഫിനെ മാറ്റാ. ഒരു വിത്തിന്റെ പോരാടുന്ന ദൈവമക്കൾ അറിഞ്ഞു. ദൈവാത്മാവ് ചിലരോട് വിളിച്ചു പറയുന്ന ഇന്നൊരു വിത്ത് വീണിട്ടുണ്ട്. കണ്ണുള്ളവർ ആമേ പറയട്ടെ. നിമിഷം ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്തൃദാസൻ തന്റെ ജീവിതത്തിന്റെ വളരെ ശോധനാജനകമായ വേളയിൽ 200-ൽ അധികം വിശ്വാസികൾ കൂടുന്ന ഒരാത്മസഭയുടെ നല്ല ഇടയൻ, എന്റെ ആത്മസ്നേഹിതൻ, താൻ അഭിമുഖീകരിക്കുന്ന ഒരു പരിശോധനയിടയിൽ വിങ്ങുന്ന ഹൃദയത്തോടെ പറഞ്ഞു, ദൈവദാസനെ, ഞാൻ എന്റെ ശുശ്രൂഷ നിർത്തിയാൽ എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ആ ദൈവമകനോട് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞ പദം നിങ്ങളുടേതല്ല, ശുശ്രൂഷ നിങ്ങളുടെ കുടുംബ സ്വത്തുവല. ആമേൻ പറഞ്ഞേ. നിങ്ങളെ ആരും പിടിച്ചേൽപ്പിച്ചതുമല്ല, നിങ്ങൾ തെരഞ്ഞെടുത്തതുമല്ല, ദൈവം നിന്റെ മേൽ തന്നതാന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നിന്റെ മേൽ തന്നതാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഏതൊക്കെ ശക്തികൾ നാലിതിക്ക് നടിച്ചാലും നീ ആത്മാവിൽ വിളിച്ചു പറയണ, ഞാൻ തകരില്ല, ഞാൻ ഉടയില്ല, ഞാൻ വീഴില്ല, എന്റെ കൂടെ കർത്താവുണ്ട്. വിശ്വസിക്കുന്നവരാമേ പറയട്ടെ. ശക്തിയോടെ കർത്തദാസ പറഞ്ഞു, കർത്തദാസ, ഞാൻ ഒത്തിരി സ്നേഹിച്ചവരാ ഇങ്ങനെ ചെയ്യുന്നേ, ഞാൻ കൈത്താങ്ങിയവരാ, ഒരു ഗതിയുമില്ലാതെ കടന്നെടുത്തു നിന്ന് പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് വന്നവർ ഇന്ന് എതിരാളിയെ പോലെ നിൽക്കുന്നു. എന്റെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തിയേക്കാം. പക്ഷെ ആത്മനിയന്ത്രണത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, വാക്കുകൾ പിൻവലിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു പുതുക്കത്തോടെ എഴുന്നേൽക്കേണ്ടതിന് പരിശോധനയാണെന്ന തിരിച്ചറിവകത്ത് വന്നാൽ, ഓ, ഇന്ന് ചിലർ ജയിക്കുന്ന ദിവസമാ. ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് ചിലർ മാനിക്കപ്പെടാൻ പോകയാ, ഉയർത്തപ്പെടാൻ പോകയാ. നിന്റെ മനസ്സിൽ പിശാച് കൊണ്ടായിട്ട് സകല ചിന്തനകള് സാധാരണ പൊളിയുകയാ, പൊളിയുകയാ, പൊളിയുകയാ. നിന്റെ ഭവനച്ചിനകച്ച്, നിന്റെ ശുശ്രൂഷനകച്ച് പൈശാചിക സേനകൾ ഇട്ടത് എന്നവി പൊളിയുകയാ. തൊടുകയാലോ, തൊടുകയാലോ. സ്തോത്രം. നമ്മൾ അറിയാതെ നമുക്കെതിരെ തിരിയുന്ന ജലത്തിനെ മാറ്റാൻ ദൈവത്തിനറിയാം. ദൈവം നിന്നെ തകർക്കാൻ ഒരു വഴിയും തിരഞ്ഞെടുക്കുന്നയാളല്ല. നീ ഉടയുന്നത് കണ്ട് സന്തോഷിക്കുന്നവനല്ല സ്വർഗം. നീ തകരുന്നത് കണ്ടോ, നീ രോഗിയാകുന്നത് കണ്ടോ, വേദനിക്കുമ്പോഴോ ഭാരപ്പെടുമ്പോഴോ കൈകൊട്ടിച്ചിരിക്കുന്ന അപ്പനല്ല നിന്റെ അപ്പനെന്നുറപ്പുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണെന്ന്. എനിക്ക് നിനകത്ത് ജയിക്കാനൊക്കെ വന്ന ഞാനൊരു ചയാളി ആത്മാവ് ചിലതിനോട് ഇടപെടുകയാ. ഉടൽക്കരെ ചെയ്യാൽ വരാതന കൂടെ നിൽക്കുന്നവരെതിരെ നിൽക്കുമ്പോ ചിലതൊക്കെ വെല്ലുവിളിക്കുമ്പോ ആ കൃപയുള്ളവൻ പറ. ഓ സാധാരണഗതിയ, വിശ്വാസമുള്ളവനെ മാത്രമേ ദൈവം പരിശോധിക്കൂ.
ഈ ഉറപ്പാദ്യോകത്ത് കയറണം. എന്നാണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എന്നാ ഇത്രയും പ്രശ്നം, അകത്ത് വിശ്വാസം കയറി. ഓത്രം പറഞ്ഞേ, കൂടെ വന്നയാൾക്ക് ഒരു പ്രശ്നമില്ല. എന്നാ വിഷയം? വിശ്വാസം ഇല്ല. നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ലെവല് കേവലം ഒരു രോഗസൗഖ്യമെന്നോ ഒരു വിടുതലെന്നോ ഉള്ള നിലയുടെയൊക്കെ അപ്പുറത്താ കേട്ടോ. ഓത്രം പറഞ്ഞേ, ഫെയ്ത്തിന്റെ റലം എന്ന് പറയുന്നത് ഒരു ഭൗതിക ഇടപാടിന്റെ ഒക്കെ മുകളിലാ. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ? അത് നിങ്ങൾ നല്ല ഉടുപ്പാലും നല്ല ഉടുപ്പിട്ടില്ലേലും കൊട്ടാരത്തി പാർത്താലും കൊച്ചു വീട്ടി പാർത്താലും സ്വന്തം കെട്ടിടത്തി പാർത്താലും വാടക കെട്ടിടത്തിൽ അജീവിക്കുന്നെങ്കിലോ ഫെയ്ത്തിന്റെ ലെവലിന് മാറ്റമുണ്ട് കേട്ടോ. അത് ആത്മാവി ദൈവമക്കളാണ്. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ അറിയ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ആത്മീയ സഭയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പം ഞാനങ്ങനെ എന്റെ ചർച്ചിലുള്ള പലർക്ക് പോലും എന്റെ സാക്ഷ്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അവര് എന്നെ, കാരണം ഞാന് രണ്ടു വർഷമായതേ ഉള്ളൂ, രണ്ട് മൂന്ന് വർഷമായതെന്ന് തോന്നുന്നു തിരുവല്ലയിലായിട്ട്. അപ്പൊ അവര് കണ്ടത് കാറുള്ള പ്രൈസ് കർത്താവ് കണ്ടായി. ഹലോ. അപ്പം ചില ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം ഓത്തിപ്പോ പുള്ളി വലിയ വണ്ടിയല്ല എന്ത് ചെയ്തേക്കുന്നേ വന്നേക്കുന്നേ വിടുന്നില്ല. അമേൻ. ചില ആൾക്കാർ നോക്കി ചോദിക്കും കാറൊക്കെ ആയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു എന്നേ ആയെന്ന്. അത് സന്തോഷത്തിന്റെ ചോദ്യമല്ല, അത് അസൂയയുടെ ചോദ്യമാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കൂടെ എന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസം പറഞ്ഞു, പക്ഷെ ഞാനൊരു കാർ എടുക്കാൻ പോവാ, അത് ഇച്ചിരി വലിയ കാറാ. എനിക്ക് ആദ്യം സന്തോഷമുണ്ടായി. എന്റെ കൂടെ നിന്നവൻ വലിയ കാർ എടുത്തപ്പം കൊച്ചു കാറുള്ള എനിക്ക് സന്തോഷമുണ്ടായി. ഒരുപാട് കേട്ടുന്നുണ്ട്. ഞാൻ ആത്മാവി വിളിച്ചു പറയാം, നമ്മുടെ കൂടെ ഉള്ളവൻ നമ്മളെക്കാൾ മെച്ചപ്പെടണം. ഇതായിരിക്കണം വെളിപ്പാട്. നിങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവൻ നിങ്ങളെക്കാൾ നന്നാകണം. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞാടെ. ഈ വെളിപ്പാട് അകച്ചു കയറ്, ഈ കാഴ്ചപ്പാട് അകച്ചു കയറ്. നമ്മുടെ കൂടെ ഇറങ്ങിയവൻ നമ്മേക്കാൾ നന്നാകണം. ഞാൻ എന്റെ ജീവിതാനുഭവം ഇങ്ങനെ പറഞ്ഞു. ഈ എല്ലാരും വിചാരിക്കുന്ന ഒരു കാര്യം, നമുക്ക് നല്ല വണ്ടി ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കാൻ ഇത്തിരി ഉണ്ടെങ്കിൽ ഇവരങ്ങ് പൊട്ടി മുളച്ചു വന്നാന്നൊക്കെ ചിലത് കൊടുക്കും. അങ്ങനൊന്നുമല്ല. പുറകോട്ട് പോണം, ചരിത്രം അറിയണമെങ്കിൽ. സ്തോത്രം. കർത്താവിനെ കണ്ടുകൊണ്ട് ദൈവസന്നിധി ഇറങ്ങിയോണ്ട് എന്റെ അപ്പനെ പടിയടച്ച് പിണ്ണം വെച്ച് ഇറക്കി വിട്ടതാ. സ്തോത്രം. എന്റെ അപ്പന്റെ ഏറ്റവും, എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനാ. എന്റെ അപ്പന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അന്ന് യാചകരുടെ ഇടയല്ല ശുശ്രൂഷ. സ്തോത്രം പോയി. ഇവിടെ വന്ന ജേക്കപ്പച്ചാൻ പോകുമ്പം പെട്രോൾ അടിക്കാൻ ചിലപ്പം പൈസ തരും. യാചകരുടെ ഇടയിൽ പ്രസംഗിച്ചാൽ നിങ്ങൾ കേട്ടോണം. ഞാൻ നിങ്ങളൊക്കെ വിലപ്പെടുത്താൻ വേണ്ടി ഇത് പറയുന്നത്. ആരോടെയൊക്കെ ഒന്ന് ബലം അകത്ത് കയറാൻ പറ്റിയ. രണ്ട് കുഷ്ഠരോഗികളുടെ ഇടയില അവര് കൊടുക്കുന്ന ആഹാരം എന്റെ അപ്പം മേടിച്ച് കഴിക്കും. ഹലോ. നമ്മളെ കഴിക്കോ. സ്തോത്രം. അമ്മേ, ഞങ്ങളുടെ പിതാവ്, എന്റെ അപ്പൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സുവിശേഷം പറയുക. അന്ന് ഇത്രത്തോളം പ്രശ്നമൊന്നുമില്ല. അപ്പം ഒരു അപ്പൻ അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ ഭിക്ഷയെടുക്കുന്നവരാ. എന്റെ പിതാവ് നോക്കിയപ്പോ അങ്ങ് അകലെ ഒരു ട്രെയിൻ വരുന്ന കണ്ടപ്പോ ഇവര് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുക. എന്റെ പിതാവ് ഓടിച്ചെന്നവരെ വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റും. വയനാട്ടിൽ ഒരു ആദിമവാസി കുടിലിൽ പിറന്നവർ, ജീവിക്കാൻ വകയില്ലാതെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ എടുത്തോണ്ടിരിക്കുന്നവർ. പക്ഷെ സംഭവിച്ചതിന്റെ ചരിത്രം പറയാം. അന്ന് ആ മരിക്കാൻ കാത്തുകിടന്നതിന്റെ കൂട്ടത്തിൽ ആ മോൻ ഇന്ന് ത്രിപമ്മക്കാരനാ. യേശുവിന്റെ മഹത്വം ആത്മാവിൽ ദൈവമക്കൾ അറിഞ്ഞു. ഞാൻ ആത്മാവി വിളിച്ചു പറഞ്ഞ ദൈവമക്കളെ, ഇതിന്റെ അകത്തൊരു ചെറിയ സ്വിച്ച് നീയിട്ടാൽ ഈ സഭയെ ഒന്ന് അടിച്ചു വാരിയ. യേശുവിന്റെ മഹത്വം അറിഞ്ഞ ചെറുപ്പക്കാരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിങ്ങൾ ചെയ്യുന്നതൊന്നും വെറുതെയല്ല.
നിങ്ങൾ ചെയ്യുന്നതും വേറെയല്ല, നിങ്ങളുടെ അഭിഷിക്തന്റെ കൂടെ കൈ കൊടുത്താൽ ആളൊന്ന് ചുമന്നതാണല്ല, ഇതൊന്നും വേറെയല്ല. ഓ യേശുദാസ് ത്രിവിളമ്മക്കാരന അടിക്കാൻ ഒരു വഴിയില്ലാത്തവനെ, യേശുവിന്റെ സ്നേഹം മാത്രം യാചകനെ വിദ്യാഭ്യാസമുള്ളവനാക്കുന്ന ദൈവമാണെങ്കിൽ എനിക്കറിയത്തില്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടുണ്ടോ എന്ന്. അല്ല, കടം വെക്കാനല്ല, നെടുവങ്ങാടിറങ്ങി കൈ നീട്ടിയവരുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ മാറിയിരിക്കും. ഇന്ന് ചിലരെ ബലപ്പെടുത്താൻ ഒരു ദൂത, ഇന്ന് നിന്റെ അപ്പൻ നിനക്ക് പണം തരാനില്ലായിരിക്കാം, നിന്റെ തൈലത്തിന്റെ കാര്യം പോലും നടക്കുന്നില്ലായിരിക്കാം, പക്ഷെ യേശുവിനെ ചേർച്ച് പിടിക്ക. സഹോദരൻ, എന്റെ പിതാവ് വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി, 3 ക്ഷേത്രങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയപ്പം 1 സെന്റ് സ്ഥലം പോലും കൊടുത്തില്ല. എന്റെ അപ്പനോട് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നീയും നിന്റെ മക്കളും പിക്ഷപാത്രം എടുത്ത് തെണ്ടി നടക്കും. പക്ഷെ ഇന്ന് വരെ പിക്ഷ എടുക്കാൻ ദൈവം ഇടയാക്കിയില്ല. എന്റെ അപ്പന് അന്നൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഓഫീസിൽ. പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യുക, ദൈവശബ്ദം കേട്ടു, ആ ജോലി റിസൈൻ ചെയ്തു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ മാറി മാറി വീടുകളിൽ പാർക്കുകയാ. കഴിക്കാനുള്ള ആഹാരത്തിന് ഭാരമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പറയാം, പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. ഷർട്ട് ഇടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്, പുതിയൊരു ഷർട്ട് ഇടാൻ. സ്വതന്ത്രം പോയി, പുതിയ ഒരെണ്ണം ഇടാൻ. കാരണം എന്നറിയോ, കിട്ടുന്നതെല്ലാം പഴയതാ. ആരെങ്കിലും ഇട്ട, നമ്മുടെ ഇഞ്ചിൻ ഒക്കാത്ത, ആരെങ്കിലും അവറിട്ട് മടുത്തിട്ട് കൊടുത്തു വിരുന്ന ഉടുപ്പ് കിട്ടുകൊണ്ട് സ്കൂളിൽ പോയ ആളാ ഞാന്. സ്വതന്ത്രം പറഞ്ഞേ, അവര് കിട്ടുമ്പോഴേ കീറി തുടങ്ങിയാലേ ആരേലും വന്ന് വല്ലതും തരത്തുള്ളൂ. സ്വതന്ത്രം പറഞ്ഞേ, ആമയും പറഞ്ഞേ. സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഉള്ളത് കുടിക്കാൻ വേണ്ടി രാവിലെയും പട്ടിണി കിടന്ന് ഉച്ചക്ക് സ്കൂളിൽ പോയിരുന്ന ആളാ ഞാന്. ചിലപ്പോ ഉച്ചക്കഞ്ഞി എന്ന് സ്കൂളിലില്ല, തിരിച്ചു വരുന്ന വഴി വഴിവക്കി തലകറകി വീണിട്ടുണ്ട്. സ്വതന്ത്രം, അവിടെ നിന്ന് ആളുകൾ എടുത്തോണ്ട് പോയി വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മേൻ ഭവനം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൈവദാസന്മാർ വന്നു കയറുന്ന ഭവനമായിരുന്നു. എന്റെ അപ്പനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അമ്മൻ പിള്ളേർക്ക് കൊടുത്തില്ലേലും പാസന്മാർക്ക് കൊടുക്കണം. അപ്പം 4-5 പാസന്മാര് സുവിശേഷ യോഗം കഴിഞ്ഞൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ കിടക്കും. അവരെല്ലാം ഭക്ഷിച്ചു കഴിയുമ്പം ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല. പല ഓണങ്ങളും ഓർമ്മകളായിട്ടുണ്ട്. ഹലോ, സ്വതന്ത്രം പറഞ്ഞാട്ടെ, പല ക്രിസ്മസുകളും പട്ടിണികളായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ആത്മകൃപയോടെ വിളിച്ചു പറയാ, ഇതെല്ലാം ഒന്നെന്റെ അപ്പൻ പറയുമായിരുന്നു, വിശ്വാസത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ വരുമ്പോൾ വിശ്വസിക്കുന്നവൻ ആമേൻ പറയണ. ഇതിനകത്തു വെളിപ്പാടുള്ളവൻ അടങ്ങിയിരിക്കരുത്. ചില കുറവുകൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, ഒരു ജയം വെളിപ്പെടാൻ പോകയ, ഒരു ദൈവ പ്രവർത്തി. സ്വതന്ത്രം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആത്മാവി വിളിച്ചു പറയാം, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ തീച്ചുളയിലൂടെ കടക്കാത്തൊരാളെ ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തത്തില്ലെന്ന തിരിച്ചറിവുണ്ടേ. ഇന്ന് കടന്നു പോകുന്ന പരിശോധന വിശ്വാസത്തിന്റെ പിൻബലമാണെന്ന് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ
ദൈവത്തെ ആരാധിച്ചേ മതിയാകോ, ദൈവത്തെ സ്തുതിച്ചേ മതിയാകോ. ഇന്ന് നീ കടന്നു പോകുന്ന ക്ലേശകരമായ സകല സാഹചര്യങ്ങൾ ദൈവ പ്രവർത്തിക്ക. ജീവിക്കാനൊന്നും വകയില്ലാത്തോണ്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്നേ ആഹാരം ഇല്ലാത്തോണ്ട് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ എന്നെയും എന്റെ സഹോദരിയും കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയി അനാഥശാലയിൽ വിട്ടേച്ചു. എന്റെ അപ്പം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സുവിശേഷ വില ചെയ്യാൻ പോവാ. സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയാം, ഈ ആറുമാസത്തെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ നിന്റെ ഭവനത്തിനകത്തുനിന്ന് തലമുറകൾ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേറ്റ് വരട്ടെ. കൊയ്ത്ത് വളരെയുണ്ട്, ഞാൻ ആത്മാവി കാണുന്നു. ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാർ രാജ്യങ്ങളെ കീഴടക്കുന്നവരാ, പട്ടണങ്ങളെ പിടിച്ചടക്കുന്നവരാ. ഒരു സുവിശേഷ ആത്മാവിന്റെ ബാക്കി എല്ലാ ജോലികൾക്കും വേക്കൻസി തീരുമ്പോ അവര് തീർന്നെന്ന് പറയും, പക്ഷെ ഈ ജോലിക്ക് മാത്രം വേക്കൻസി തീർന്നിട്ടില്ല. സ്തോത്രം പോയി. ഈ ജോലിക്ക് വേക്കൻസി തീർന്നിട്ടില്ല. പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറില്ലെങ്കിലും ഒരു റാങ്ക് ഇല്ലാത്തവനെ എടുക്കുന്ന ഒരു ജോലിയുണ്ട്. കർത്താവിന്റെ വേലയാണ്. ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുന്ന നിന്നെ കുറിച്ചുള്ള വിളി തിരിച്ചറിയ. ഈ പ്രാർത്ഥന ചിലതിന്റെ വിളിയെ തിരിച്ചറിയ. ദൈവം ഭരിച്ചുന്ന വഴികളാണ്. ചൊലയുള്ള ദൈവമൊക്കെ അധികാരത്തോടെ ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കട്ടെ. കരങ്ങൾ അടിച്ച് സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്ന ദൈവവൈതലേ, അഭിഷിക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവവൈതലേ, നീ നന്മ പ്രാപിക്ക. നിന്റെ തല നന്മ പ്രാപിക്ക. നിന്റെ ജീവിത മാറാൻ പോകയ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവസ്ഥ മാറിയപ്പോ അനാഥശാല എന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. വളരെ രസകരമായ അനുഭവങ്ങളുണ്ട്. ഞായറാഴ്ച അന്നേ ഉപവാസമാണ്. നാളെ കഴിക്കാൻ ആഹാരമില്ല, പിന്നെ അന്നേ ഉപവാസമാണ്. ഉപവാസത്തോടെ പോയി ഇതുപോലെ ആരാധനയ്ക്കിരിക്കും. അടുത്തിരിക്കുന്നവനോട് വർത്തമാനം പറഞ്ഞാൽ അന്ന് ഉച്ചക്ക് ആഹാരമില്ല, ആരും മിണ്ടുന്നില്ല. അപ്പൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്ന പോലെ അന്ന് 100-300 പേരുണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന സഭയെ. എന്റെ ഇടയ്ക്കൂടെ നോക്കിട്ട് പറയും, ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ അടുത്തിരിക്കുന്നതോട് നീ എന്നാ പറഞ്ഞു, ആഹാരമില്ല. എല്ലാം മനസ്സിലായോ പ്രിയരെ? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിലയുള്ളതാ. സ്തോത്രം. ആരാധനയ്ക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്റർ നടന്നു പോകണം. സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് സുവിശേഷ വില ആരംഭിച്ചെടുത്ത് ചെല്ലണമെങ്കിൽ 8 വട്ടം 16 കിലോമീറ്റർ നടക്കണം. മിണ്ടുന്നില്ല. നടന്നു സുഖകരമായി 3 കൊല്ലം വാങ്ങി നടന്നു. സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന ദൈവക്കളെ, നിങ്ങൾ ഒരു ആരാധനയ്ക്ക് ഒരു ബസ് കിട്ടാത്തവൻ നേരെ പിടിച്ചങ്ങ് നടന്നോണം. സ്തോത്രം പോയി. അടുത്താണ്ടി വരുമെന്ന് നമ്മളെ തേടി, സ്വന്തമായിട്ട് വരുമെന്ന്. അന്നാ വഴി കൂടെ ചിരിച്ചോണ്ട് പറയാം, ഓ ജീസസ്. അകത്ത് അഭിഷേകം ഉണ്ടോ? ദൈവനാമത്തിന് വേണ്ടി വണ്ടി കിട്ടിയില്ല, നടക്ക്. ആരാധനയ്ക്ക് പോകുമ്പോ വാഹനമില്ല, നടക്ക്. നടന്ന് നീ വായിക്കോട്ട്, നിന്റെ അവസ്ഥ മാറാൻ പോകയ. കരങ്ങൾ അടിച്ചു ദൈവത്തെ ശക്തിയോടെ ആരാധിക്ക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇത്രയൊക്കെ ശോധനകളുടെ ഉള്ളിലൂടെ കയറി ഇറങ്ങിയപ്പോഴാ ഇങ്ങനെയിലും നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും ശോധന തീർന്നു. അല്ല, വിശ്വാസം ഇനി അകത്തുണ്ടേ, പരിശോധനയുണ്ടെന്ന് വെളിപ്പാടകത്ത് കയറണം. വിശ്വാസം ഈ അകത്തുണ്ട്, പരിശോധനകൾ അകത്തുണ്ട്. വചനത്തിലൂടെ തെളിയിക്കാം. പത്രോസേ, ശിമോനെ, നിന്നെ ഗോതമ്പ് മാറ്റുന്നത് പോലെ മാറ്റിക്കളയാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. എങ്ങനാ?
ഗോതമ്പ് വാറ്റുന്ന പോലെ വാറ്റിക്കളയാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. എന്തുകൊണ്ട്? നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ. അവിടെ എനിക്കൊരു ദൂത് മനസ്സിലായി, നിന്റെ വിശ്വാസം പോകുന്ന ഒരു പരിശോധനയ്ക്കും എന്റെ ദൈവം നിന്ന് കൊടുക്കുകയല്ല. വിശ്വസിക്കുന്നവൻ ആമേൻ പറ. വെളിപ്പാടുള്ളവൻ ആമേൻ പറ. നിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരേട്ടവ കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ ഇടപാട് ഇതിനകത്ത് നടക്കുക. ഉടൽ കമന ഘടകതന നിന്റെ ഫെയ്ത്ത് നഷ്ടപ്പെടുന്ന ഒരു പരിശോധനകൾക്ക് കൂട്ടു നിൽക്കുന്നവനല്ല എന്റെ ദൈവം എന്ന് തിരിച്ചറിയുന്നവ ആമേൻ പറ. വെറുതെ ഇരിക്കും. ജേക്കപ്പാസോടൊക്കെ ചോദിക്കണം, എങ്ങനായിരുന്നു സുവിശേഷം? അല്ല, എങ്ങനെ ഇവിടെ വരെയൊക്കെ വന്നു? നിങ്ങൾ കണ്ടപ്പോ എൽപിയുടെ ഉടുപ്പ് കിട്ടു നിൽക്കുന്ന സ്തോത്രം പോയി. അല്ലേ, കുഴപ്പമൊന്നുമില്ല, നല്ല കാറെ വരുന്നു, നല്ല പാട്ട്, അടിപൊളി പരിപാടികളൊക്കെ. പക്ഷെ പുറകിൽ ചെന്ന് രഹസ്യമായിട്ട് ആരായണം എങ്ങനെ ഇവിടെ വരെ വന്നേന്ന്. ഒന്ന് ഞാൻ വിളിച്ചു പറയാം, വിശ്വാസം പോകുന്ന ഒരു ശോധനയും ദൈവം അവിടെ എന്റെ ദൈവത്തോട് പ്രിയം തോന്നിയത് നിന്നെ ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് തള്ളിക്കളയുന്ന ഒരേട്ടപാടിനും പിശാചിന് വിട്ടുകൊടുക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കര. ഈ പ്രാർത്ഥനയിൽ ആത്മകൃപയുള്ളവൻ തിരിച്ചറിഞ്ഞു പറ, എനിക്ക് വരുന്ന സകല ശോധനകൾ എന്റെ ദൈവം എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാ. ആമേൻ, ആമേൻ. യോവിന് കൊണ്ടുവന്ന പരിശോധന നമ്മൾക്ക് കർത്താവ് തരികയല്ല. എന്നെ കാര്യം എന്നറിയോ, നമ്മൾ യോവ് അല്ലാത്തോണ്ടല്ല, നമ്മുടെ വിശ്വാസം പോകുന്ന ഒരിടപാടിനും മനസ്സിലാകുന്നു കർത്താവ് കൂട്ടുനിൽക്കുകയല്ല. ഓ സ്തോത്രം. നമ്മൾ വിചാരിച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് ഇങ്ങനെ ഈ പന്ത് തട്ടിക്കൊടുക്കുന്ന പോലെ യോവിനെ എറിഞ്ഞു കൊടുക്കുന്നല്ല. എന്റെ ദൈവത്തിന് യോവിന്റെ ഫെയ്ത്ത് അറിയാമായിരുന്നു. യോബ് വിശ്വസിച്ചത് എന്നാന്നറിയോ? പറഞ്ഞ എന്നാന്നറിയോ? പിശാചെ നീയെല്ലാം കൊടുപോയെന്നല്ല, എന്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കുകയല്ല. വെളിപ്പാടുള്ളവൻ ആമേൻ പറ. അവന്റെ ഫെയ്ത്ത് പിശാച് കൊണ്ടുപോയെന്നല്ല, ഇന്ന് ഹിറ്റൗൺ ദൈവസഭയിൽ ആരാധിക്കുന്ന ദൈവവൈതൽ ചില നഷ്ടം വരുമ്പോ പിശാചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് ദൈവം അറിയാതല്ലെന്ന്. ആത്മവെളിപ്പാടുള്ളവൻ ആത്മാവി വിളിച്ചു പറഞ്ഞോണ, ഇത് പിശാച് വരുത്തിയെന്നല്ല, ഇയ്യോബിന്റെ ഫെയ്ത്തില് ഇയ്യോബ് വിളിച്ചു പറഞ്ഞ എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയല്ല. അതിനെന്താ പറയുന്നേ? എന്റെ ദൈവം അറിയാതെ നിന്റെ തലയില് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? കൈ കൊടുത്തേ ചോദിച്ചു ഉറപ്പുണ്ടോന്ന്. പിന്നെന്തിനാ നാല് തലമുടി? ഇനി ആ ഇപ്പഴാ ചിലരുടെ ഉറക്കമൊക്കെ ഉണർന്നേ. പിന്നെന്തിനാ നാല് തലമുടി പൊഴിയുമ്പോ ടെൻഷൻ അടിക്കുന്നേ? പോയല്ലാരും. എന്റെ ദൈവം അറിയാതെ അപ്പൊ നാല് തലമുടി പോകുമ്പോ ആരോടെങ്കിലും ചോദിക്കും ഏതെണ്ണയാ നല്ലത്? നീ എണ്ണ തയ്ക്കുന്നുണ്ടോന്നുമല്ല തലമുടി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് സ്നേഹമുള്ളൊരു അച്ചാനുണ്ട്, പുള്ളി മെഡിക്കൽ സ്റ്റോർ നടത്തുക. അപ്പം കഷണ്ടി മാറാൻ ഞാൻ ഉള്ളവരെ കളിയാക്കുകയല്ലോ കേട്ടോ, എനിക്കുണ്ട് ഇഷ്ടം പോലെ, നല്ല അഡ്ജസ്റ്റ്മെന്റ്. ഹലോ, ഇല്ലേ നിങ്ങൾക്ക് ഒരു സമാധാനമാവുമല്ലോ. അപ്പം ആ മനുഷ്യൻ എവിടെ ചോദിക്കും, മാവേലിൽ ഹെയർ ടോൺ എന്നോ ഏതാണ്ട്? ഈ മനുഷ്യന്റെ തല ഒരു മുടിയില്ല. ഞാൻ പറഞ്ഞു ഈ ബോർഡ് എടുത്ത് തിരിച്ചു വെക്കണം, ഇല്ലേ ആൾക്കാര് നിങ്ങളെ വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ തലയിൽ ഒരു മുടിയില്ലാതെ ഈ മാവേലി തേച്ച മുടി കിളുക്കുമെന്ന് പറഞ്ഞ് ആരാ വന്ന് മേടിക്കുന്നത്? എന്നോട് മനുഷ്യൻ, ശരിയാ ഈ സാധനം ആരും മേടിക്കുന്നില്ലെന്ന്.
അപ്പൊ ഇന്ന് അകത്തുണ്ടാകേണ്ട ഒരു ഫെയ്ത്ത് എണ്ണയുടെ ക്വാളിറ്റി അല്ല, നീ കഴിക്കുന്ന ആഹാരത്തിന്റെ വൈറ്റമിൻസും അല്ല, നിന്റെ ആരോഗ്യം ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്ന് അകച്ചു വെളിപ്പാടുള്ള ദൈവവൈദൽ വിളിച്ചു പറയട്ടെ. ഇന്ന് ദൈവത്തിന് നന്ദി പറയട്ടെ. ഒരു സില്ലിയായ വിഷയത്തിന്റെ പേരിൽ വിശ്വാസത്തെ ശോധന ചെയ്യ, ഒരു ചെറുതായ വിഷയത്തിന്റെ പേരിൽ വിശ്വാസത്തെ ശോധന ചെയ്യ. ചില ആൾക്കാരുടെയൊക്കെ ഭാരം കണ്ടാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. അവര് ഈ കണ്ണാടിയുടെ ഒക്കെ മുന്നിൽ തോന്നി ചെന്ന് പറഞ്ഞു, ഓ ഒരു സൗന്ദര്യവും എനിക്ക് ഇല്ല. അത് അവരുടെ ഭാരം. അവര് സൗന്ദര്യം വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പം സോദരം പോയി, സൗന്ദര്യം എനിക്കില്ല എന്ന് തോന്നി വിഷമിക്കുന്നവരുണ്ട്. യോഗം കഴിയുമ്പോ എന്റെ അടുക്കേ വരണം, വെളിയിലല്ല, ഇവിടെ വന്നാൽ മതി. പാസ് നിൽക്കുമ്പം ഹലോ, എന്നിട്ട് നിങ്ങൾ ഒരു 80,000 രൂപയും എനിക്ക് തരണം. എനിക്ക് വേണ്ട, ഞാനും പാസും കൂടെ കൂടി എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങൾ അഭിഷിക്തമാ ഒന്നിച്ച് നിങ്ങൾക്ക് ആഫ്രിക്കയ്ക്കുള്ള ഒരു ടിക്കറ്റ് എടുത്തു തരാൻ വേണ്ടിയാ. മനസ്സിലാകായി? അവിടെ ചെന്ന് എയർപോർട്ടിൽ കറങ്ങി വെച്ച് പറയണം, ദൈവം എന്നെ സായിപ്പാക്കിയതിനാ. സോദരം, ഇനി മേലെ ഒരെണ്ണവും നടന്നേക്കല്ലേ, എനിക്ക് അതില്ല, സൗന്ദര്യം ഇല്ല, കുറവുണ്ട്, വെളുപ്പില്ല, ഇരുട്ടാണ്. ഹലോ, നേരെ വണ്ടി വിട്ടോണം, എന്നിട്ട് ആഫ്രിക്ക വഴി അവിടെ ഒരു 80,000 രൂപ കൊടുത്താൽ മതി. കറങ്ങി നടന്നു വെച്ച് പറയണം, താങ്ക് ഗോഡ്, കേരളത്തിൽ ഇന്ത്യയിൽ എന്നെ സായിപ്പായിട്ട് ദൈവം ജനിപ്പിച്ചതിന് സ്തോത്രം. എന്റെ കുഞ്ഞ ചെറുകാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കാതെ അകച്ചു വെളിപ്പെടാൻ പോകുന്ന തേജസ് എന്നറിഞ്ഞ നിശ്ചയതയുടെ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോരാളികൾ ഇതിനകത്ത് എഴുതേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ഇതിനകത്ത് ചൊലികട്ടെ. ദൂതിലേക്ക് വരിക, അബ്രാമേ നിന്നെ ഞാനൊന്ന് പരിശോധിക്കാൻ പോവാ. എപ്പോഴാന്നറിയോ? വിശ്വാസത്തിന്റെ പ്രവൃത്തി കണ്ടതിന് ശേഷം. ശ്രദ്ധിച്ചു കേൾക്കണം, വിശ്വാസം ഉള്ളപ്പോഴല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി കണ്ടതിന് ശേഷം. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാം, വിശ്വസിക്കുന്നവന് ഒരു പരിശോധനയുണ്ട്, അവിടെ അടുത്ത തലമുറകൾ ജയത്തോടെ എഴുന്നേക്കും. അത് പറയാനാ ഞാൻ വരുന്നത്, പരിശോധനയുണ്ടെന്ന് പറയാനല്ല, ജയത്തിന്റെ തലമുറകൾ എഴുന്നേക്കുമെന്ന് പറയാം. ഓ, വിശ്വസിക്കുന്നവർ മാത്രമാണ്. വിശ്വാസത്തിനൊരു ശോധനയുണ്ടെന്ന് പറയാനല്ല, ഒരു തലമുറ എഴുന്നേക്കാൻ പോകുകയാണ്. നിന്റെ പരീക്ഷണങ്ങളുടെ ഒരു തലമുറ എഴുന്നേക്കട്ടെ. ദൈവം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹോള് ദൈവം തരാൻ പോകുന്നു. ദൈവം അത് ഏറ്റവും വിശാലമായി തരുന്നു. 2019 അതിൽ കേറിക്കോണം. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് പൊളിക്കണം, അത് പൊളിക്കണം. ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്ക. ചില മുസ്ലിം സഹോദരങ്ങളുടെ ഇടപാടിലൂടെ ചിലത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്നുവിന്റെ നാമത്തില് ഈ ദൈവ ശാപ വിശാലമാകട്ടെ. ഈ പ്രാർത്ഥന തീരുമ്പോ ഇവിടുന്ന് ഈ ശാപ ഉയർച്ചയിലെത്തട്ടെ. ശ്രീലങ്കയുമായിട്ട് നിങ്ങൾക്കൊരു ഭയങ്കര ദൈവബന്ധം ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രീലങ്കയിൽ കൂടെ കൂടെ പോയി ശുശ്രൂഷ ചെയ്യുന്ന കേരളത്തിലെ ഏക ദൈവദാസനായി നിങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു. ഒരു ഭയങ്കര ദൈവപ്രവർത്തി, ഒരു ഉണർവ് ശ്രീലങ്കയിൽ അയക്കാം. ചില ആമേൻ. 10,000 കൂടുന്ന കോൺഗ്രിഗേഷനില് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഉടൽ കമനജകനകടകതന വേദൽ കടാരകടകതനിയ ശ്രീലങ്കയുടെ മേൽ നീ ഒരു അഗ്നിനാവ പ്രയോജനപ്പെടാൻ പോകയാ. പ്രാർത്ഥന അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ദൈവം നിങ്ങളെ കയറ്റാൻ പോകുന്നു. കേരളക്കരയിൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവാ.
ഇനി നിങ്ങളുടെ സഭയെ മാത്രമല്ല, അനേക പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായിട്ട് ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു. ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞ കൂടെ ഓടുന്നവരുടെ ഇടയെന്ന് മുന്നി ചാടി ഓടുന്നവനെ പോലെ ദൈവം നിന്റെ അവസ്ഥ മാറ്റാൻ പോകയാ. റകൽ കടകതന കടകതന, നിന്റെ ദർശനം വ്യത്യസ്തമാ, നിന്നെ കുറിച്ചുള്ള പദ്ധതി വേറെയാ. ഉടകതനകതന, ഓ ഒന്ന് ചാടുന്നവന്റെ ഇടയെന്ന് ഒരുപിടി മുന്നിലേക്ക് കയറിയോട, ഒരു അഭിഷേക നിന്റെ മേൽ വീഴുകയാ. ഒരു സ്ട്രേറ്റ് ഹോള് ദൈവം നൽകി തരാൻ പോകും. അത് നല്ല വിശാലതയിൽ അത് ഫർണിഷ് ചെയ്തതാ. ദൈവം അതിനുവേണ്ടി വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. രാത്രിയുടെ യാമത്തിൽ ഒന്നും കാണാതെ വാഹനത്തിൽ കറങ്ങി പ്രാർത്ഥിച്ച നിന്നോട് ദൈവം പറയുന്നു, പട്ടണത്തിൽ നീ പ്രതീക്ഷിക്കാത്തടുത്ത് നിനക്ക് ദൈവം വഴിയൊരുക്കുന്നു. നീ പ്രാർത്ഥിച്ചിങ്ങനെ മാറി മാറി പ്രാർത്ഥിച്ചു, എവിടെ അടിക്കണം എവിടെ അടിക്കണം, സ്വർഗം ഇടപെടുന്നു. കൂടാരം മാറുന്നു, കൂടാരം മാറുന്നു, മേഘം ഉയർന്നു കാണുന്നു. ദൈവം അടിച്ച വഴി തുറക്കുന്നു, ദൈവം അടുത്ത സ്റ്റെപ്പ് തുറക്കുന്നു. ദൈവം നിന്നെ അതിനകം ചാക്കുന്നു. ചില ആധാരങ്ങൾ പോലും എഴുതി കൈമാറത്തക്കവണ്ണം, ചില ആധാരങ്ങൾ എഴുതി കൈമാറും. ലീസിന് ചിലത് എഴുതി നിന്റെ കയ്യിൽ ദൈവം തരും. ദൈവം ഒരു വിശാലത ഒരുക്കുമ്പം തന്നെ ചില യതികളുണ്ട്. ഒരു ദൂത് ദൈവാത്മാവ് ഇടപെടുന്നു എഫേസോസിൽ. പൗലോസിനോട് പറഞ്ഞു, വലുതും സഫലവുമായ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്, ഒരാളല്ല ഒത്തിരി പേര് നിരന്നിരിപ്പുണ്ട്. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ എഫേസോസിനെ പിടിച്ചടക്കാം. ദൈവാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, എതിരാളികളുടെ നടുവിൽ ദൈവം ഈ പട്ടണത്തെ പിടിക്കാം, ഈ ദേശത്തെ പിടിക്കാം. പുതിയത് ചിലത് നടക്കുന്നു, നടക്കുന്നു. ചില സീഡികൾ റിലീസാകുന്നു. ചില ഉന്നതമായ ഒരു ഭയങ്കര ഹീലിംഗ് മിനിസ്റ്റുകൾ റിലീസാകുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. ആഫ്രിക്കയിലൊക്കെ മാത്രം കണ്ടത് നിന്റെ ശുശ്രൂഷയിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അവൻ കേരളക്കരയ്ക്ക് പരിചയമില്ലാത്ത ചില വിടുതലുകൾ ദൈവം അങ്ങനെ തന്നെ ഇടപെടുകയാ. കേരളക്കരയ്ക്ക് പരിചയമില്ലാത്ത ചില ദൈവോർച്ചകൾ നിന്നിലൂടെ ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്ന ചില മൈതാനങ്ങൾ ദൈവം ഒരുക്കുന്ന യേശുവിന്റെ നാമത്തില് 2019 ചില സ്റ്റേഡിയങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കുകയാ. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നിലുള്ള അധികാരം കൈമാറാൻ ചില സ്റ്റേഡിയങ്ങൾ ദൈവം തുറക്കുകയാ. പ്രബലവരകതന, കൂട്ടസ്നാനങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തം അതിനു വേണ്ടിയാ. ദൈവം അത് ചെയ്യുന്നു എന്ന് ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ തന്നെ നിന്റെ ഒരു പ്രാർത്ഥനാ വിഷയം ദൈവം വെളിപ്പെടുത്തുകയാ. ഒരു തലമുറ എഴുന്നേറ്റ് വരണം, അതൊരു പ്രാർത്ഥനാ വിഷയം. ഒരു തലമുറ എന്റെ സഭയിൽ നിന്ന് ഒരു തലമുറ എഴുന്നേറ്റ് വരണം. അങ്ങനെ നീ എഴുതി എഴുതി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് ഇടപെടുന്ന സംഭവിക്കാൻ പോകുന്ന ഈ സഭയിലെ ചെറുപ്പക്കാരനമേ ഒരു വലിയ അഭിഷേകത്തിന് കൈമാറ്റം വെളിപ്പെടുകയാളമുറയ. ദൈവത്തിന്റെ ഇടപാട് നടക്കുകയാ, ദൈവിക ഇടപാട് നടക്കുകയാ. അടൽ ഖരാധിപൽ ഗമനഗതന, ഇതിനകത്തുന്നൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. തേജസ് ചുമക്കുന്നവ, അധികാരമുള്ളവ, ദൈവകൃപയുള്ളവ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. പ്രവാചകന്മാർ പുറത്തു വരട്ടെ, അധികാരമുള്ളവ പുറത്തു വരട്ടെ. സ്തോത്രം.
ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ ഏറ്റവും ആക്യുറേറ്റായി ദൈവത്തിന്റെ ദൂതുകൾ സഭയുടെ നടുവിൽ പറയുന്ന ദൈവം എന്നെ കാണിക്കുന്നു. എന്ത് നടക്കും? 7 താഴെ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകര. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്ക. നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണ. ശിശുക്കളുടെ ആദരത്തിന്റെ മേൽ ബലം നിയമിക്കുന്ന ദൈവ, ദൈവ സഭയുടെ മേൽ ദൈവത്തിന്റെ ഫേവറിനെ ദൈവം കൈമാറുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനത്തിലേക്ക് ഞാനൊന്ന് കയറുക. അല്പനേരം കൂടെ നിന്നിട്ട് ആ ദൂതിനകത്തേക്ക് ഒന്ന് കയറാം.
ഒരു കുഞ്ഞിനെ യാഗം കഴിച്ച് അവസാനിപ്പിക്കാനല്ല, തുടരുന്നൊരു തലമുറയെ എഴുന്നേൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്നു, യവനക്കാരുടെ എണ്ണം കൂടാൻ പോവാട്ടോ. ഇനിയും പറയാം, കഞ്ചാവ് വലിച്ചോണ്ട് നടക്കുന്നവൻ ഇതിനകത്ത് വന്നു കയറും. അവൻ ഇങ്ങനെ ഇട്ടകത്തോട്ട് കയറുന്നതാണ് ദൈവം കാണിക്കുന്നത്. വേറൊരു മെഡിസിനും ഇല്ലാതെ അവനത് നിർത്താൻ പോകയാ. ദൈവം ഇടപെടുന്ന അങ്ങനെ പാപികളായ ഒരുപറ്റം പേര് സഭയുടെ അകത്തേക്ക് കയറി വരികയാ. അബ്രഹാം കേട്ട ദൈവശബ്ദം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവശബ്ദമാണ്. സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തേച്ച് പറഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാന്ന്. ആ ഇങ്ങനൊന്നും പറഞ്ഞ പോരാ, ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. എന്റെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നോട് ഭയങ്കരമായിട്ട് തർക്കിച്ചു, വാദിച്ചു, മറ്റൊന്നുമല്ല. ആമേൻ പാസേ. അനുഗ്രഹം എന്ന് പറയുന്നത് പുതിയ നിയമസഭയിൽ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അതിനെ പാസ വചനത്തിൽ തെളിവുണ്ട്, ഉണ്ട്. രണ്ട് കൊരിന്ത്യ ലേഖനം 6:10 വായിച്ചു. രണ്ട് കൊരിന്ത്യ ലേഖനം 6:10, ആരുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്? ഒന്ന് വായിച്ചു. സെക്കൻഡ് കൊരിന്ത്യൻസ് എനിക്ക് തോന്നുന്നു 6:10 തന്നെ. വേഗത വായിക്കും, വേഗത വായിക്കും. നിങ്ങളുടെ അകത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടി കൊടുക്കണം. 6:10. ആ യെസ്. ആ വാക്യം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദരിദ്രരെങ്കിലും പലരെയും എല്ലാം പിടികിട്ടിയോ? എന്നാ പിടികിട്ടിയേ? പൗലോസിനെ കർത്താവ് ദരിദ്രനാക്കിയില്ല, പൗലോസ് ദരിദ്രനായി കൊടുത്തതാ. അവർക്ക് മനസ്സിലാകുന്നു. പൗലോസിന്റെ തീരുമാനം, വ്യക്തിപരമായ തീരുമാനം, ദരിദ്രനാകുക. സ്തോത്രം. യേശു കർത്താവിനെ അടക്കം ചെയ്യാൻ വന്നവൻ ദാരിദ്ര്യരേഖയുടെ കാർഡുള്ളവനല്ല. സ്തോത്രം പോയി. നിങ്ങൾ കേട്ടല്ലോ, യേശു കർത്താവിനെ അടക്കാൻ വന്നവൻ ദാരിദ്ര്യരേഖയുടെ കാർഡിന്റെ കളർ പോലും അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഇപ്പോഴും ഇല്ല കേട്ടോ, റേഷൻ കാർഡൊന്നുമില്ല. നമ്മളിപ്പോഴും പിടിപാട് നടത്തുന്ന എന്നറിയോ, ആ കാർഡ് എനിക്ക് കിട്ടിയായിരുന്ന നല്ലതായിരുന്നു എന്റെ കുഞ്ഞെ. ആ ഒരു രൂപയുടെ ആ മേൽ കൊള്ളരുത്, ആ തരി കഴിക്കുന്നതിനേക്കാൾ നല്ലത് വല്ലോ ചിക്കൻ ബിരിയാണി കറാവിനെ വിശ്വസിച്ച് കഴിച്ചോണ്ട് നടക്ക്. സ്തോത്രം. ബ്രദർ, ആ കാർഡിന്റെ കീഴെ കിടന്ന വീട് കിട്ടും. അവര് തരുന്ന വീട് 400,000, ദൈവം തരുന്ന 40,000. ഏത് വേണം? സ്തോത്രം. സ്തോത്രം. വചനം എന്നാ പറയുന്നത്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ നന്മയൊന്നും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന രേഖയുടെ അകത്ത് നിൽക്കത്തില്ല. ദൈവകൃപയുള്ളവൻ സകല രാജ്യത്തിന്റെയും രേഖ മുറിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദരിദ്രരെ സമ്പന്നനാക്കുന്ന ദൈവ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചോ. അമ്മയും പറഞ്ഞാട്ടെ. പൗലോസ് പറയാം, ഞാൻ ദരിദ്രനാ, പക്ഷെ എന്റെ പ്രസംഗം കൊണ്ട് പലരും സമ്പന്നരായെന്ന്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട, വേണമെങ്കിൽ ജക്കപ്പാസ് കൊടുത്തേക്കണേ. ഒത്തിരി ആവശ്യമുണ്ട് സുവിശേഷ വിലയ്ക്ക്. ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞാനൊരു പണക്കാരനായി അഹങ്കാരിയാകരുതേ. അയ്യോ, ഇങ്ങനെയുള്ള കുറെ ദുരന്തങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഇന്ന് പകൽ നിർത്തിക്കോണം. നീ പറഞ്ഞോണം, കർത്താവേ എന്നെ മാന്യമായി നല്ല പണക്കാരനാക്കണം. ഇനി ഞാൻ അഹങ്കരിക്കുമെന്ന് തോന്നുമ്പം ജേക്കപ്പാസ് എന്റെ വീട്ടിൽ വിടണം. ജേക്കപ്പാസ് അങ്ങനെ തോന്നത്തില്ല. അങ്ങനെ തോന്നിയ പിന്നെ ഇടയ്ക്ക് ഞാൻ വന്ന് മേടിച്ചോളാം. എനിക്ക് അങ്ങനെ തോന്നാറേ ഇല്ല. സ്തോത്രം. അങ്ങനൊന്നും കേറി പ്രാർത്ഥിക്കരുത്. ചില ആൾക്കാർ ആവശ്യമില്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. ഞാൻ നിത്യത വിട്ടുപോകാതിരിക്കേണ്ടതിന് ദരിദ്രം എന്റെ കൂടെ നിൽക്കണേ. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ള പോ വിശാചയോ അതിന്റെ വഴിക്ക് പോവും. സ്തോത്രം പറഞ്ഞേ. നിനക്ക് ദൈവം എത്ര നന്മ തന്നാലും ദൈവഭയമുള്ള ദൈവവൈദ്യനറിയാം. മാമൻ മില്യണേറായാലും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ദൈവനാമത്തിന് കൊടുക്കുമെന്ന് ഉറപ്പുള്ളവൻ തിരിച്ചു പ്രാർത്ഥിക്ക. ചില ദാരിദ്ര്യത്തിന്റെ ശക്തികൾ ഈ സഭയിൽ നിന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തില്. ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് ഓടി മാറ.
വചനം പറയുന്നത് എങ്ങനെയാ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ചേർന്ന് പറഞ്ഞേ, ഒരു ഒന്നുകൂടി പറഞ്ഞേ. ഈ അടുത്തിടയ്ക്ക് ഞാനൊരിടത്ത് പ്രസംഗിക്കാൻ പോയി കേട്ടോ. അപ്പം പ്രസംഗ വിഷയം അതിഭയാനകമാണ്, പക്ഷെ ദൈവം അത് തന്നെ പറയാനാ പറഞ്ഞു. ആകയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച ഹൃദയപൂർവ്വം സത്യം. അയ്യോ, ആ പ്രസംഗമൊക്കെ പ്രസംഗിച്ച ഗതിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കള്ളം പറയരുത്. അപ്പൊ ആ ദിവസങ്ങളായി ആ ചർച്ചിലുള്ള മിക്കവാറും എണ്ണം എന്ത് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ സ്പോൺസർ ചെയ്ത ആള് പറഞ്ഞു, പാസ്വേഡ് പറഞ്ഞു, പുള്ളിക്ക് ഞാൻ കാശ് കൊടുക്കുകയല്ല. ഹലോ സഹോദരൻ. അപ്പം ആ പാമ്പ് പിടിച്ച നല്ല കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പാസേ ക്ഷമിക്കണം, ഒരാളാ സ്പോൺസർ ചെയ്യുക, എന്റെയിലാണ് പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, പാസേ പാസങ്കളെ പാസപ്പച്ചാ കുഴപ്പമില്ല, ദൂത് ശരിയായിരുന്നോ? പാസ് പറഞ്ഞു ശരിയായിരുന്നു. അന്നാ ഞാൻ വിട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ വണ്ടി എടുത്ത് വിട്ടു. ഹലോ, രാത്രി 11 ആയപ്പോ ഒരു ഫോൺ കോള്. പാസേ, ഞാൻ ചോദിച്ചു, ആരാ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ എനിക്കിപ്പോ എന്നെ ചെയ്യാൻ പറ്റും? ഹലോ, ചിരിച്ചോണ്ടാ ചോദിച്ചേ. അതേ പാസേ, ഇന്ന് പാസ് ശുശ്രൂഷിക്കാൻ വന്ന സഭയില് പാസിന് പൈസ തരാൻ സ്പോൺസർ ചെയ്യാൻ വന്നേറ്റ ആള് ഞാനാ. ഞാൻ പറഞ്ഞു, മിടുക്കൻ. ഹലോ, നിങ്ങളെനിക്ക് കൈ തരാതെ പോയത് മഹാകഷ്ടമായി പോയല്ലോ. അതല്ല പാസേ, പാസ് കാശ് തരേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. 9 ഉറങ്ങാൻ കയറിയതാ. സാധാരണ 8:30 ഉറങ്ങുന്ന, 11 ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഉറങ്ങിക്കൂ. അതല്ല പാസ്, അക്കൗണ്ട് നമ്പർ തരണം. ഹലോ, ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, രാത്രി 11:30 എവിടുന്ന് അക്കൗണ്ട് നമ്പർ, ഏതലമാരിക്കാത്തന്ന് എവിടെ കിടക്കുന്ന എടുത്തോണ്ട് വരാനാ, എനിക്കാണെ കാണാതെ അറിയത്തില്ല. ഹലോ, ഞാൻ പറഞ്ഞു, നാളെ ആകട്ടെ. പുള്ളി എന്നോട് പറയാം, നാളെയാകാൻ സമയമില്ല, ഞാൻ വീട്ടിൽ വന്നേച്ച് കാശ് മേടി കാശ് തന്നേച്ചു പോവും. ഹലോ, ഞാൻ ഓർത്ത് ഇത്രയൊക്കെ ആമേൻ. ദൈവം തരുന്ന ദൂതാണോ പറഞ്ഞേച്ചു വിട്ടോ? സ്തോത്രം പറഞ്ഞു. ദൈവം എന്തേലും നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ മുഖം ഒന്ന് നോക്കിയേക്കല്ലോ, പറഞ്ഞിട്ട് പോകണം. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റുകയില്ല. അന്നാ ശരി വാസെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. പുള്ളിയുടെ മോൻ എന്നെ വിളിച്ചു ബാംഗ്ലൂരിൽ നിന്ന്, പാസങ്കളെ ഞാൻ ഇന്ന അച്ഛാന്റെ മോനാ, നമ്മൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പനുമായിട്ട് ഒരു പ്രശ്നവും എനിക്കില്ല. പിന്നെന്നാ പറ്റി പാസ് അക്കൗണ്ട് നമ്പർ തരാഞ്ഞേ? ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, അതൊന്നും കുഴപ്പമില്ല. അതല്ല അതല്ല, എന്റെ അപ്പൻ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, മോനെ നിനക്കൊരു ശാപം വരാതിരിക്കേണ്ടതിന് ആമേൻ, പാസിന്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച് അയച്ചേക്കാൻ പറഞ്ഞു. രാത്രി 12 എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. സ്തോത്രം. അന്ന് വരെ അവിടെ പോയ പാസന്മാർക്കെല്ലാം കൊടുത്തതിന്റെ ഇരട്ടിയുടെ ഇരട്ടി എന്റെ അക്കൗണ്ടിൽ. ഞാൻ പാസങ്ങളെ വിളിച്ചു പറഞ്ഞു, പാസങ്ങളെ കാശ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, പാസങ്ങൾ വിഷമിക്കണ്ട, അടുത്ത വരവ് അങ്ങോട്ട് കുറച്ച് തന്നേക്കാം. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനിത് വിളിച്ചു പറയുന്ന, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ? ദൈവം നടത്താൻ ശക്തനാ. ആരൊക്കെ എതിരെ നിന്നാലോ, ആരൊക്കെ നന്മ മുടക്കിയാലോ, എന്റെ കർത്താവ് നന്മ മുടക്കുകയല്ല. കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിക്ക. എന്റെ യേശു നന്മ മുടക്കുന്നവനല്ല, യേശു നന്മ മുടക്കുകയല്ല. എനിക്ക് സഭയോട് ചിലത് പറയാനുണ്ട്. നിങ്ങള് പണം കൊടുക്കുന്നത് ജേക്കപ്പാസിനല്ല. സ്തോത്രം പറഞ്ഞു. നിങ്ങള് ചൈത്ത് കൊടുക്കുന്ന ജേക്കപ്പാസിനല്ല. അങ്ങനെ കൊടുത്താൽ കിട്ടത്തുമില്ല. നിങ്ങൾ കൊടുക്കുന്ന ദൈവത്തിനാ. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, അതെ സഭയിലുള്ള പാസ് പണമുള്ള ആളാണ്, കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന്. ഹലോ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ന്യായമായിട്ട്. ദശാംശം അത് സഭയിൽ കൊണ്ട കൊടുക്കേണ്ടതാ. അത് എങ്കിലേ സഭ വളരത്തുള്ളൂ, നിങ്ങൾക്ക് പ്രയോജനമാകത്തുള്ളൂ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നവൻ പാസ് ചെയ്തൊന്നും പറഞ്ഞില്ല, ഇന്ന് വല്ലതും ജേക്കബ് പാസ് പറയാം. അങ്ങനെ പറയത്തില്ല മനുഷ്യൻ. വണ്ടി പാർക്ക് ചെയ്തേച്ച് കയറി വരുമ്പോ ഇതൊക്കെ പറയാം. എവിടെ സമയമുള്ളേ എന്റെ പ്രിയരെ, ഞാൻ ആത്മാവി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ നോക്കരുത്. ദൈവം നിങ്ങൾക്ക് തരുന്നത് ദശാംശമല്ല, ഓഹരി കൊടുത്തേക്കണം. ഓഹരി കൊടുക്കണം. സ്തോത്രം പറഞ്ഞ ഓഹരി കൊണ്ട് കൊടുത്തേക്കണം. ആമേൻ. അവിടെ ദൈവം എന്താ ചെയ്യുന്ന അറിയാം? അമർത്തി കുലുക്കി കവിയുന്ന ഒരളവിനെ നിന്റെ മടിയിൽ ദൈവം നിനക്ക് നൽകിത്തരാ. കരങ്ങൾ അടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിക്ക്. നിന്റെ സാമ്പത്തിക വഴികളല്ല തുറന്ന് വരട്ടെ. ദൈവ സഭയ്ക്കാ കൊടുക്കുന്നത്, ദൈവരാജ്യത്തിനാ കൊടുക്കുന്നത്, ദൈവ മഹത്വത്തിനാ കൊടുക്കുന്നത്. സന്തോഷത്തോടെ കൊടുത്തോണം.
സ്തോത്രം പറഞ്ഞേ. നിങ്ങളെ ചർച്ചിന് വേണ്ടി നാല് കസേര മേടിച്ചിട്ട് സന്തോഷത്തോടെ കൊടുത്തേക്കണം. അടുത്ത ആഴ്ച തീരുന്നതിന് മുമ്പേ ആ നാല് കസേരയുടെ 40 കസേരയുടെ സാധനം നിന്റെ കയ്യിൽ വരും. ആ സ്തോത്രം പറഞ്ഞോണ്ട് എക്സ്ട്രാ ഇട്ട് വെച്ചേക്കണമെന്ന്. ആർക്കൊരു സ്തോത്രമില്ല. ഞാനൊക്കെ അങ്ങനെ വലിച്ചെറിയുന്നോണ്ട് നമ്മക്കൊരു കാര്യം അറിയാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാന് എന്റെ ചർച്ചിൽ തന്നെ ലൈവ് ആണല്ലോ, അവരും ചിലർ കാണുന്നുണ്ടായിരിക്കും, ഇല്ലേ പിന്നെ കാണും, ഷെയർ ചെയ്യുമ്പോ. ഞാൻ എന്റെ ചർച്ചില് 3 പാമ അടിച്ച് ഞാനും കിട്ടും. ഞാൻ പറഞ്ഞു 2250 ഹലോ രൂപ ഞാൻ മുടക്കിയിട്ടുണ്ട്. ഇപ്പം ചിലർ ഓർത്ത് ഇനി പാസമല്ലോ പിരിവ് നടത്താൻ, ഒരുത്തരും തരരുത്. 22,250 രൂപ ഈ ആഴ്ച കൊണ്ട് എന്റെ പോക്കറ്റിൽ വരും. അപ്പം ചിലർക്കൊരു അസ്വസ്ഥത. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇനി നിങ്ങൾ അതിൻ്റെ അകത്ത് ഭാഗവാക്കായാൽ ആ കാശ് നിങ്ങൾക്ക് കിട്ടും. ഹലോ സ്തോത്രം പോയി. നിങ്ങൾ വല്ലതും പിടികിട്ടുന്നുണ്ടോ? മറ്റുള്ളവർ നന്മ പ്രാപിക്കുന്നതിനേക്കാൾ നന്മ പ്രാപിക്കണമെന്ന് അകത്തൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. വേറെ ആരേലും ചെയ്യുന്നത് നോക്കിയിരിക്കല്ല, എടുത്തെറിഞ്ഞോണം ദൈവത്തിന്, എടുത്തു കൊടുത്തോണം ദൈവനാമത്തിന്. അവിടെയാ ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്നത്. പ്രവചന നിവൃത്തി നടന്നു. സാറായിലൂടെ ഒരു തലമുറ അബ്രഹാമിന് കിട്ടി. വർഷം 17-18 വർഷം എടുക്കുക. ഒരു ദൈവശബ്ദം താൻ കേട്ടു, അബ്രഹാമേ ഞാൻ നിനക്ക് തന്ന വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ യാഗം കഴിക്കാൻ നീ കൊണ്ടുവരണം. ശ്രദ്ധിക്കണേ, എടുത്ത് ദൈവം പറഞ്ഞു. ആരെ കൊണ്ടുവരണം? ഇസഹാക്കിനെ കൊണ്ടുവരണം. ഒരു ലൂപ്പോൾ ഉണ്ടായിരുന്ന അബ്രഹാം കൊണ്ടുപോയി ഇസ്മായിലിനെ കണ്ടിച്ചേനെ. സ്തോത്രം പോയി. ഈ നമ്മൾ എവിടെയെങ്കിലും ഒരു ലൂപ്പോൾ കിട്ടാൻ നോക്കി കിടക്കുന്നവരാ നമ്മള്. സ്തോത്രം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു ഇസഹാക്കിനെ തന്നെ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാം, ദൈവം തന്നതാ. അമ്മൻ അബ്രഹാമിനോട് പറയാം ഞാൻ തിരിച്ചെടുക്കാൻ പോവാ. അബ്രഹാമിന് അറിയേല. ഞാൻ ഒരു കാര്യം ഇവിടെ നിർത്തിയത് യുവാക്കളോട് പറയാം, ദൈവം തന്നിട്ടുണ്ടേൽ ദൈവം അത് തിരിച്ചു മേടിച്ചു എന്ന് നിങ്ങൾ പറയരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം തന്നതെല്ലാം നിങ്ങളെ ആദരിക്കാനുള്ള ദൈവത്തിന്റെ വഴിയാ. അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ ഇസഹാക്കിനെ വേണം. അബ്രഹാം റെഡിയായി. രാവിലെ കഴുതയെ ബാല്യക്കാരെ എല്ലാം റെഡിയാക്കി, വിറകെല്ലാം അടുക്കി. അബ്രഹാമിനോടും ബാല്യക്കാരോടും പറഞ്ഞു നമുക്ക് പുറപ്പെടാം. സ്തോത്രം. പുറം വരുന്നവരൊരു രാമയും പറഞ്ഞു. ആ ചില ആന്റിമാരല്ലേ എന്നെ മേളിലോട്ട് കയറാൻ വിളിക്കുന്നുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ കഴിഞ്ഞു വരാം. നീ ഉറങ്ങുമ്പം വീണ രക്ഷപ്പെടാനുള്ള വാക്യം ബൈബിളിലുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. എല്ലാ പാസ്റ്റർമാരും പറഞ്ഞുതരത്തില്ല. ഈ അടുത്ത സമയത്ത് ഒരു ചർച്ചിൽ പ്രസംഗിച്ചോണ്ട് ഒരു അപ്പച്ചൻ ഉറങ്ങി വീണു താഴെ. അപ്പം പിള്ളേരെല്ലാം ഇരുന്ന് ചിരിച്ചു ഇതുപോലെ. അപ്പൊ ഞാനാ പ്രസംഗിക്കുന്നേ. ഹലോ, എനിക്ക് പിള്ളേരുടെ ചിരി കണ്ടപ്പോ എനിക്കും അങ്ങ് ചിരി വന്നു. പക്ഷെ ചിരിക്കാൻ പറ്റുമോ? ചിരിച്ച പിന്നെ വിഷയമാ. അപ്പൊ ഞാൻ ചിരിയെല്ലാം പിടിച്ചു നിർത്തിയപ്പോ അപ്പച്ചൻ ഉണ്ടല്ലോ അതിവിദഗ്ധനായിരുന്നു. അപ്പച്ചൻ വീണതേയുള്ളൂ, നേർന്ന് നെടുമ്പാടങ്ങ് കിടന്നു. എന്നിട്ട് ഒറ്റ പ്രാർത്ഥന, അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ ഇവിടം വിട്ട് എഴുന്നേക്കുകയല്ല. യോഗം കഴിഞ്ഞ പുള്ളി പറയാണേ ഇതൊക്കെ എത്ര കണ്ടാവാശ, പിള്ളേരൊക്കെ മണ്ടരായതല്ലാതെ എനിക്കൊരു ദോഷവും, അഥവാ ഉറങ്ങി വീണിട്ടുണ്ടോ എഴുന്നേറ്റ് വന്നോണോ ഇതുപോലെ. സ്തോത്രം പോയി പോട്ടെ. അപ്പൊ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. ചേർന്നൊന്ന് പറഞ്ഞേ, അതിരാവിലെ ഒന്ന് പറഞ്ഞേ. അതിരാവിലെ എന്ന് പറയുന്നത് എത്ര സമയമാണ്? ആരാണ്ട് ഒരാൾ കൃത്യം പറഞ്ഞ 5:30. കുഴപ്പമില്ല, ആ കുഴപ്പമില്ല. ഒരാളുടെ 3 പറഞ്ഞു, ഇരിക്കട്ടെ. ആരും 7:30 പറഞ്ഞില്ലോ. അടുത്തിടയ്ക്ക് ഒരു സഭയിൽ ചെന്ന് പറഞ്ഞു 7:30 അതിരാവിലെ. കുഴപ്പമില്ല, ഒരു 5 വരെ ഉള്ള സമയം കിട്ടരെ, അത് ഇങ്ങോട്ട് പിടിക്കണ്ട. ദൈവശബ്ദം കേട്ടവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റു. നിങ്ങളോട് ആത്മാർത്ഥമായി വിളിച്ചു പറയാം, രാവിലെ എഴുന്നേറ്റോണം. ഉറക്കെ പറഞ്ഞു. ഇവിടെ ഉള്ള പാഷന്മാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ കിടക്കുന്നത് 2 മണിയായിരിക്കും. ഹലോ, പാഷന്മാരെ ഒഴിവാക്കിയേക്കുക. സ്തോത്രം.
ഞങ്ങളോ കിടക്കാമെന്ന് തീരുമാനിക്കുന്നത് രണ്ടു മണിക്കാ. ജേക്കപ്പാസൊക്കെ ഉറങ്ങിട്ട് എത്ര കൊല്ലമായെന്ന് ആർക്കറിയാം. നിങ്ങളോർക്കും എളുപ്പപ്പണിയാണിത്, തുടങ്ങണം, ഇവിടെ ഒന്ന് കയറി നിൽക്കണം. ഇവിടെ നിന്നുകൊണ്ട് 50 കാര്യം ചിന്തിച്ചാലേ അടുത്ത ഞായറാഴ്ചത്തെ ആരാധന നടക്കത്തുള്ളൂ. നമുക്ക് എന്നാ ചിന്തിക്കണം, നമ്മളിങ്ങോട്ട് വരുന്നു 9 മണിക്ക് ആരാധന തുടങ്ങും, നമ്മൾ 10 മണിക്ക് വന്നു, ബൈക്കിലത്തെ കസേര ഇരുന്നു, സ്വോത്രാഴ്ച ഇട്ടു, ഗ്ലോറി പറഞ്ഞു, ആമയും പറഞ്ഞു പോയി, പിന്നെ ഒരാഴ്ച തരെ നമ്മുടെ അനക്കമേ ഇല്ല. പിന്നെ അവര് പറയുന്നതിന് അറിയോ, പാസ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല, നിങ്ങൾ വന്നാൽ അല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഞായറാഴ്ച വരുന്നത് അന്നാ ഇടക്കൊക്കെ പാസേ, ആമേൻ, വല്ലതൊക്കെ കഴിച്ചോ പാസ്, സ്തോത്രം പോയി, പാസ് വീട്ടിൽ ആഹാരം വല്ലതും വെച്ചോ, അത് വെക്കുമെന്ന് നമുക്ക് അറിയാം, ഒന്ന് ചോദിച്ചു നോക്കിക്കേ, സ്തോത്രം. പാസ് ശുശ്രൂഷയൊക്കെ എങ്ങനെ പോകുന്നു, ഒന്ന് ഫോണിലൊക്കെ ഒന്ന് വിളിക്കണം. പാസിന്റെ എങ്ങനുണ്ട്, പാസ് പനിയുണ്ടോ, ഒന്ന് വിളിച്ചു ചോദിച്ചേക്കണം, സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്ന അഭിഷിക്തന്മാർ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്കാനല്ല, അവരെ കൂടെ നിങ്ങളൊന്ന് ഓർക്കുന്ന നല്ലതാ. അപ്പം എന്റെ ചിന്ത ഞാൻ ആത്മാവി പറയാം, ഇവിടെ ഏതൊക്കെ ദിവസം ആരാധനയുണ്ടോ ജോലി ഉള്ളവരെ ഒഴിവാക്കുന്നു. ആമേൻ. ഞായറാഴ്ച ആർക്കും ജോലിയില്ല, അതിരാവിലെ എഴുന്നേറ്റോണം. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തേച്ച് പറ അതിരാവിലെ എഴുന്നേറ്റോണം എന്ന് പറ. അതിരാവിലെ എഴുന്നേക്കണമെങ്കിൽ, അതിരാവിലെ എഴുന്നേക്കണമെങ്കിൽ ആ മതി മതി, ഇത്രയും പറഞ്ഞാൽ മതി, ഇല്ലേ പ്രസംഗിക്കാൻ ഇനി സമയമില്ല. അതിരാവിലെ എഴുന്നേക്കണമെങ്കിൽ വൈകുന്നേരം ഇച്ചിരി നേരത്തെ അങ്ങ് കിടന്നോളണം. ചില ആൾക്കാരുണ്ട് അവസാനത്തെ സീരിയലും കഴിഞ്ഞേച്ചേ ആശീർവാദം അവർ പറഞ്ഞാലും പറയത്തില്ല. ചില ആത്മാക്കൾ അവർ പറഞ്ഞ് ഇനി സീരിയൽ ഇല്ല തീർന്നു, അപ്പോഴും നമ്മൾ ഇനി രാത്രിയിൽ തിരി എന്തെങ്കിലും വരുമോ നോക്കിയിരിക്കുക. മേലാ ഒരുത്തരം ഈ സീരിയലും കണ്ടോണ്ട് നടന്നേക്കരുത്, സ്തോത്രം പോയി. ആ നിന്റെ കറണ്ട് ചാർജ് പോയി, അവന്റെ ചാനലിന്റെ റേറ്റിംഗ് കൂടി, നിങ്ങൾക്ക് എന്നാ ഗുണമുണ്ടായി, എന്നാ ഗുണമുണ്ടായി. ഇന്നും ആ സീരിയൽ നടക്കുന്ന വീട്ടിലെ പ്രശ്നം തീർന്നില്ല, പ്രശ്നം തീർന്ന സീരിയൽ തീരും. ഞാൻ കഥ പറഞ്ഞുതരാം, ഞാൻ കാണുന്ന ആളല്ല, കഥ പറഞ്ഞുതരാം. ഏത് സീരിയലിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്നറിയോ, പ്രശ്നമില്ലെങ്കിൽ പരിപാടിയില്ല. യേശു നിന്നെ വിളിച്ചത് പ്രശ്നം കണ്ടോണ്ടിരിക്കാനല്ല, വല്ലോന്റെ പ്രശ്നം നടക്കാത്ത കഥയും കേട്ടുകൊണ്ട് സമയം കളയാതെ കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് ദൈവത്തെ സ്തുതിക്ക്. നിന്റെ കൂടാര പ്രാർത്ഥനാ കൂടാരമാകട്ടെ, നിന്റെ വാസസ്ഥല ദൈവം വസിക്കട്ടെ. എന്റെ അച്ഛന്മാരെ നിങ്ങളോട് പറയാം, സീരിയല് കാണുന്ന ടി വി ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങളെടുത്ത് തല്ലി പൊട്ടിക്കാൻ കഴിയും, നിങ്ങൾക്ക് ദൈവം എന്തേലും ഒരു നന്മ തരും. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ അത് ചെയ്തോണം. സ്തോത്രം പറഞ്ഞു. ആ പ്രൈസ് വാസ് ഇങ്ങനെയൊക്കെ പറയും, ഞങ്ങളുടെ സമയം ഒറ്റ ഒരെണ്ണത്തിനെ കാണിക്കത്തില്ല, അതുകൊണ്ട് 7 മണിക്കൊക്കെ ഞാൻ പതുക്കെ ഞങ്ങളുടെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ചില വീട്ടിൽ പോകും. ഹലോ, കാണുന്ന ആത്മാക്കളുണ്ട്, കർത്താവ് ഒറ്റ പ്രാർത്ഥന, അടുത്ത അച്ചത്തെ ഇടി അവന്റെ ടി വി അല്ല. ആ 3 എണ്ണം എന്റെ സഭയിലെ ന്യായമായിട്ട് ഇടിച്ചു കളഞ്ഞു. സ്തോത്രം പോയി. നമ്മളെ കർത്താവ് വിളിച്ച ഈ പേക്കോലൊന്നും കണ്ടോണ്ടിരിക്കാനല്ല, നമ്മളെ കർത്താവ് വിളിച്ച ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലതിനെ നേടിയെടുക്കാൻ വേണ്ടിയാ. വിശ്വസിക്കുന്നവരാമേ പറ. രാവിലെ എഴുന്നേറ്റേച്ച്, ഞായറാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, രാവിലെ എഴുന്നേറ്റേച്ച് ചില ആൾക്കാരുണ്ട്, ഇന്ന് ശനിയാഴ്ച വരെ മിറ്റം തൂക്കത്തില്ല, ഞായറാഴ്ച മിറ്റം തൂക്കുന്നു. ഞാനത് ജിരിക്കുന്നുണ്ട്, നിങ്ങൾ ആരും ആമേം പറയണ്ട, ദൂതേറ്റെടുത്താൽ മതി. ശനിയാഴ്ച വരെ ഒരു ഡ്രസ്സും അലക്കുകയല്ല, ഞായറാഴ്ച രാവിലെ പരിപാടി മൊത്തം നടക്കുന്നു. എന്നുവെച്ചൊരു വരവുണ്ട് ആരാധനയ്ക്ക്. ഹലോ, ഇവിടെ വന്നാ ഒക്കൂ, ഇത്രയും ജോലിയും കഴിഞ്ഞ് വന്നേച്ച് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഡീസെന്റ് ആയിട്ട് വീട്ടിൽ കിട ചെന്നേച്ച് വീണ്ടും അടുത്ത പരിപാടി, എന്താ അയൽക്കൂട്ടോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതിന് കുറെ എണ്ണം പോവും. സ്തോത്രം പോയി. എന്റെ ജ്യോതി, എന്നാ ഗുണമുണ്ടായി? ഈ യേശുവിന്റെ പുറകെ വന്നപ്പോഴല്ലാതെ എന്നാ ഗുണമുണ്ടായി? സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നാളെ ഒരു ആന്റി എന്നോട് പറഞ്ഞു, പാസ് പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചാൽ, ഞാൻ വർഷങ്ങളായി കുടുംബശ്രീയുടെ മെമ്പറായിരുന്നു, എനിക്ക് വരാനുള്ള കിണർ വേറെ ആരാണ്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ വേണം, നീ ദൈവസന്നിധി പ്രാർത്ഥിക്കും, നിനക്ക് വരാനുള്ള കിണറും വരും, വെള്ളവും വരും, നിന്റെ നന്മയും വരും. സ്തോത്രം പറഞ്ഞാട്ടെ. നിനക്ക് വീടും വരും, വഴിയും വരും, നന്മ ഉണ്ടാകും. നീ ദൈവത്തിന്റെ പുറകെ നടക്ക്, ദൈവത്തിന്റെ മാത്രം പുറകെ നടക്ക്. നിന്റെ വിഷയമെല്ലാം സ്വർഗം പരിഹരിക്കും, നിന്റെ ആവശ്യം യേശു നടത്തി തരും. ദൈവമെല്ലാം ചെയ്യാം വിശ്വസ്തനാ, ദൈവത്തിന്റെ വഴിയെല്ലാം നമ്മുടെ ചിന്തകളുടെ മുകളിലാ. അതിരാവിലെ എഴുന്നേറ്റേച്ചേ
കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെയും കൊണ്ട് അവൻ ഇസഹാക്കിനെ വിളിച്ചുകൊണ്ട് ഒരൊറ്റ യാത്ര നടന്ന് 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 3 ദിവസമായി. ഒരാരാധനയ്ക്ക് പോയ വോക്ക് എത്ര ദിവസമായി? 3 ദിവസമായി. ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം, ദൈവം ഒരു വാക്ക് നിന്നോട് പറഞ്ഞാൽ നിനക്കെതിരെ ഉയരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ വരെ ദൈവം അവരുടെ ആദരത്തെ ദൈവം അടയ്ക്കുന്ന ദൈവമാണ്. ഇന്നലെ വരെ യാഗം കഴിക്കാൻ പോയത് കണ്ടിട്ടുള്ളവരാ ഈ ബാല്യക്കാര്. ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോയത് കണ്ടിട്ടുള്ളവരാ. പോയ വോക്കിലൊക്കെ ആടിനം കൊണ്ടാ പോയെന്ന് പറയാം. 3 ദിവസമായിട്ട് ഒറ്റൊരെണ്ണം ചോദിച്ചില്ല. യാഗം എവിടാണ്? ചില ആൾക്കാരുണ്ട് ഞായറാഴ്ച ഇവിടെ ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴേ ആന്റിയുടെ കയ്യിൽ നിന്ന് ബൈബിള് മേടിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ആ ചിലർ ഇരിക്കുന്നുണ്ട്. ഈ ആഴം വരുമ്പോഴാ ബൈബിള് ചാടി മേടിക്കുന്നു. മര്യാദക്ക് ആ നെടുമങ്ങാട് സ്റ്റാൻഡിൽ നിന്ന് ബൈബിൾ ഇങ്ങനെ മാർവോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നേ. ഗോത്രം പറഞ്ഞേ. അപ്പൊ രണ്ടു പേര് നിന്നെ രക്ഷിക്കും. അപ്പൊ സ്വർഗം പറയും രണ്ടു മാർക്ക് കൂടുതലേ. ആ അങ്ങനെ വേണം. സ്തോത്രം പറഞ്ഞു. ആ ഹലോ, ബൈബിൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് നടക്കണം. മാർവോട് ചേർത്ത് പിടിച്ച് അതിന്റെ ഞാൻ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ യേശുവിനെ ആരാധിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നവനാ, ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കുന്നവനാ. അങ്ങേ പിരിഞ്ഞ് വേറൊരു നന്മയും എനിക്കില്ല, ഞാൻ അങ്ങിലാകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടെ 3 ദിവസത്തെ വഴിദൂരം ചെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ആരാധനാ സ്ഥലം കണ്ടു. കണ്ട ഉടനെ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഈ കഴുതകളുമായി ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞേ? നമ്മുടെ പഴയകാലത്ത് സഭകളിൽ 3 വർഷം വെച്ചുള്ള മാറ്റമാണ്. ഓരോ പാരമ്പര്യ സഭകളിൽ 3 വർഷം കൂടുമ്പോ എന്തോ മാറ്റമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയത്തില്ല. അപ്പം പണ്ട് ഒരു പാസ്റ്ററെ ആ സഭയിൽ നിന്ന് മാറിയപ്പം വിശ്വാസികള് ഇച്ചിരി വിഷമിപ്പിച്ചുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, അടുത്ത പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഈ കഴുതകളുമായി ഇവിടെ ഇരിപ്പീൻ. അപ്പം വന്ന പാസ് അതിനേക്കാൾ ബുദ്ധിമാനായിരുന്നു. പുള്ളിരിച്ചൊരടി, എനിക്ക് മുമ്പേ വന്നവൻ കള്ളവനും കവർച്ചക്കാരനുമായിരുന്നു. പ്രശ്നം തീർന്നു. ഇവിടെ കഴുതകളുമായിട്ട് ഇവിടെ ഇരിക്കീൻ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആരാധനയെ തടയുന്ന ഒന്നുമായിട്ട് ആരാധനാ സ്ഥലത്തേക്ക് എത്തരുത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലതിനോട് ഇടപെടുക. നിന്റെ ആരാധനയെ തടുക്കുന്ന, അഭിഷേകം ഇറങ്ങുന്നതിനെ തടയുന്ന സകല വിചാരങ്ങളും ആത്മാവിലൊന്ന് കീഴടങ്ങ്, ആത്മാവിലൊന്ന് അഴിയട്ടെ, ആത്മാവിലൊന്ന് വിട്ടുകൊടുക്കട്ടെ. നിന്റെ സകല വിചാരങ്ങൾ ഇന്ന് പ്രാചുര്യത്തിനായി ആരാധനയ്ക്കെതിരായി ഉയരുന്ന ചിലത് അഴിയട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ചർച്ചിനകത്തേക്ക് കയറുമ്പോഴല്ല, ആരാധനയ്ക്ക് വരുമ്പോഴേ പറഞ്ഞേക്കണം, ഇനി ഒരു വിചാരം എന്റെ മേലില്ല, ഞാൻ സഭയുടെ അകത്തേക്ക് ചെല്ലുന്നത് എന്റെ ദൈവത്തെ ആരാധിക്കാനാ. സ്വർഗത്തിന്റെ തീ എന്റെ മേലെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ആത്മാവി പ്രാർത്ഥിച്ചൊന്ന് കയറണം. എന്നാൽ മലമുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പം അബ്രഹാം 3 ദിവസമായി പ്രതീക്ഷിച്ച ചോദ്യം മകന്റെ നാവിൽ നിന്ന് വന്നു. അബ്രഹാമിന്റെ പരീക്ഷയാകട്ടോ, ഹലോ, അബ്രഹാമിൻ പരീക്ഷിക്കപ്പെടുക. ഒന്നെന്നറിയോ? യാഗം കഴിക്കാൻ പുറപ്പെടാൻ പറഞ്ഞപ്പോഴേ തീരുമാനം അബ്രഹാമിനെടുക്കാം, വേണമെങ്കിൽ പോകാതിരിക്കാം. ഒരു പരീക്ഷണം മുൻപിലുടന്നറിഞ്ഞിട്ടും ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമനുഷ്യൻ. ഓ, എത്ര പേർ അകത്താ വെളിപ്പാട് കിട്ടുന്നു. കയ്യിൽ ദൈവം തന്നത് നഷ്ടപ്പെടുമോന്നറിയില്ല, പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറഞ്ഞു, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരിക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന യാത്രയിൽ ദൈവം നടപ്പെടുന്ന ചിലത് കൈവിടുമോന്നറിയില്ല, എന്നാലും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവ കരങ്ങൾ അടിച്ചു ദൈവത്തെ. ഉടല റബന ഹതന ജഗന ഘടകതന
വൈകൽ കമല ജഗനഗടകതല ഒരാത്മമണ്ഡലം ഇതിനകത്ത് ചയക്കുകയാ. എന്ത് സംഭവിക്കുമെന്നറിയില്ല, പക്ഷെ ഇന്നേ ദിവസ പ്രാർത്ഥനാമുറിയിൽ ഈ ആലയത്തിൽ വന്ന ദൈവവൈദലെ, നിന്റെ വിഷയത്തെ ദൈവമേറ്റെടുക്കാൻ പോകയാ, നിന്റെ വിഷയത്തെ സ്വർഗമേറ്റെടുക്കാൻ പോകയാ. അപ്പന്റെ അടുത്ത മറുപടി ഇതാ, യഹോവ ആ പദത്തിന്റെ പ്രാധാന്യം വഹിച്ച എന്റെ പ്രാർത്ഥന മുറി ഞാൻ പൊട്ടിക്കരഞ്ഞു. കരുതുമെന്നല്ല പറഞ്ഞേ, ആര് കരുതും? ഉറക്കെ പറ, കരുതുമെന്നല്ല പറഞ്ഞേ, അവിടെ ചെല്ലുമ്പോ കാണുമെന്നല്ല പറഞ്ഞേ, ആരെങ്കിലും കൊണ്ടുതരുമെന്നല്ല പറഞ്ഞത്. സർവശക്തൻ കരുതും. പുതിയ നിയമത്തിൽ വ്യക്തമായി എഴുതി വെച്ചു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാല്. വെളിപ്പാടകത്ത് കയറി പറഞ്ഞ നാമം ഏതാണെന്നറിയോ? യഹോവ എന്ന നാമ, യാഹ്വേ എന്ന നാമ. ആരാരോട് പറഞ്ഞോ? അപ്പൻ മകനോട് പറഞ്ഞോ? ആരാരോട് പറഞ്ഞു? മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞു. ഇന്നൊരു ചൂത് പറയാനുണ്ട്, നീ മറ്റു ചിലരോട് പറഞ്ഞത് ദൈവം കരുതാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആമേ പറ. ഇന്ന് ആ രാത്രിയുടെ നടുവില് നീ ഇന്നലകളിൽ ചിലരോട് പറഞ്ഞത് ദൈവം കാണിച്ചു തരുന്നു. ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ പ്രതികൂലങ്ങളുടെ ഇടയില് ഒരു നാമത്തെ കൊണ്ട് കയറ്റ്, നിന്റെ പ്രതിസന്ധികളുടെ ഇടയില് ഒരു നാമത്തിന് വിട്ടുകൊടുക്ക. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോ ഒരു നാമത്തിന് അതൊന്ന് വിട്ടുകൊടുക്കാം. വിട്ടുകൊടുക്കാമോ? പൗലോസ്ലിഹ പറയുന്ന കർത്താവിൽ എപ്പോഴും ഉറക്ക പറ, സന്തോഷിപ്പിൻ. ഒരിക്കലാണ് പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞിട്ട് ഒക്കുന്നില്ല, ഒന്നുകൂടി പറഞ്ഞു, സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എപ്പോഴും ഉറക്ക പറ, ആടുത്തിരിക്കുന്ന കൈ കൊടുത്ത ചോറ, എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞു. എന്നെ വാഴ പറഞ്ഞാൽ ഈ സന്തോഷിക്കുക എന്ന് പറഞ്ഞ എന്റെ പൊന്നച്ച എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, കേട്ടോ, ചിരിച്ചോണം കേട്ടോ, പ്രശ്നമൊന്നും നോക്കല്ലേ. സ്തോത്രം. പിശാചിന്റെ ഇടപാട് എന്താണെന്നറിയോ? നമ്മൾ സന്തോഷിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർ പറയുന്നു അതിനേക്കാൾ ആമീൻ തകർക്കുക, പിള്ളേർ ഇങ്ങനെ കളിച്ചു ചിരിക്കുമ്പോൾ പറയും ഒത്തിരി ഒന്നും ചിരിക്കണ്ട, വൈകുന്നേരമാകുമ്പം കൊച്ചു കരഞ്ഞില്ല എടുത്ത് രണ്ട് പൊട്ടീര് കൊടുത്ത് കൊച്ചിനെ കരയിപ്പിച്ചിട്ട് പറയും രാവിലെ ഞാൻ പറഞ്ഞതാ. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടോ? രാവിലെ ഇരുന്ന് ചിരിച്ച് വൈകുന്നേരം കരയുന്നു. സ്തോത്രം പറഞ്ഞു. ആവശ്യമില്ലാത്തൊന്നും വീട്ടിൽ കേട്ടല്ലേ. സ്തോത്രം. ആമേൻ പറ. ചില അച്ഛന്മാരുണ്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വണ്ടി കിട്ടിയില്ല, അപ്പഴ അമ്മാമ്മയെ വിളിച്ചു പറയും, അമ്മാമ്മ പറഞ്ഞല്ലേ രാവിലെ പുറയുന്നു വിളിക്കല്ലെന്ന് ഞാൻ പറഞ്ഞ. അമ്മാമ്മ പുറയുന്നു വിളിക്കാഞ്ഞോണ്ടല്ല, അച്ഛൻ നേരത്തെ ഇറങ്ങാഞ്ഞോണ്ടാ. പണ്ടൊരാൾ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയിൽ ദൈവത്തിന്റെ കൃപയാൽ ആരാധനയ്ക്ക് വന്ന, പക്ഷേ വാഹനം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി എപ്പോഴായിരുന്നു വാഹനം? 8:30. ആന്റി എപ്പോഴാ വന്നത്? 9:00. പിന്നെ അങ്ങനെ വണ്ടി 9:00 അമേൻ 9:00 അല്ലേ 8:30 പോയില്ലേ? സ്തോത്രം. അമേൻ. ശ്രദ്ധിച്ചു കേട്ട്. അപ്പൊ എന്റെ പ്രിയരെ, ഞാൻ ആത്മയുഗത്തോടെ വിളിച്ചു പറയാ, മനുഷ്യൻ മനുഷ്യനോട് സംസാരിച്ചത് ഒരു നാമം എടുത്തോണ്ടാ, യഹോവ എന്ന നാമം. അബ്രഹാം പറഞ്ഞു, കരുതുന്നവൻ കൂടെയുണ്ട്. പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിൽ ഞാനുണ്ട്. വെറുതെ വന്നിരിക്കുവല്ല, നീ ചോദിക്കുന്ന വിഷയങ്ങളുടെ മറുപടിയുമായി വെളിപ്പെട്ടു വരാൻ പോകുന്നു. ഓ, വിശ്വസിക്കുന്നവർ ആമേൻ പറ.
ിലേക്ക് പോയ ശിഷ്യഗണങ്ങളുടെ നാട്ടുവിൽ ഇറങ്ങി വന്നവ ഇന്ന് ഇതിന്റെ നാട്ടുവിൽ ഇറങ്ങുകയാ. നിന്റെ പ്രതിസന്ധിയെ പരിഹരിക്കാൻ, നിന്റെ ഭാരത്തെ മാറ്റാൻ, നിന്റെ ഇല്ലായ്മയെ മാറ്റാ. ആത്മാവ് ചിലതിനെ ഒന്ന് സ്പർശിക്കാൻ പോകയാ, പരീക്ഷിക്കപ്പെടുകയാ. സ്തോത്രം, ആമേൻ പറഞ്ഞു. പരിശോധിക്കപ്പെടുകയാ. അബ്രഹാം പറഞ്ഞു, യാഹ്വേ ജിറേ, സർവശക്തൻ നമുക്ക് വേണ്ടി കരുതും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് വേണ്ടി കരുതാൻ പോകുന്നത് മാനുഷിക ശക്തികളല്ല, കൂടെ നിൽക്കുന്നവരല്ല, നല്ല ബാങ്കിലെ മാനേജരുമല്ല, നല്ല പണക്കാരനുമല്ല, സകല ഉന്നതന്മാരുടെയും മുകളിലിരിക്കുന്ന അത്യുന്നതൻ നിനക്ക് വേണ്ടി കരുതാൻ പോകുന്നു. ദൈവസഭ ആത്മാവിൽ അറിഞ്ഞു, നിങ്ങളുടെ സഹായം വെളിപ്പെട്ടു വരുന്നത് ദൈവത്തിങ്കൽ നിന്ന, മാനുഷിക വലയമല്ല, മാനുഷിക ഇടപാടല്ല, ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ തയ്യാറാക. ആത്മാവ് ചിലത് കൈമാറുകയാ, ആത്മാവ് ചിലത് കൈമാറുകയാ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഉടലവനഗതന ഒരു ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. കർത്താവ് ചിലതിനെ തൊടുകയാ. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ, ദൈവകരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവശബ്ദം കേൾക്കുന്നവന് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ അതിഭയങ്കര സ്വാധീന, അതിഭയങ്കര സ്വാധീന, അതിഭയങ്കര സ്വാധീന ഇതിനകത്തു വ്യാപരിക്കുകയാ. ഇതകത്തു വെളിപ്പെടുകയാ കരുതുന്ന ദൈവത്തിന്റെ. പ്രാർത്ഥിക്കുന്ന ചിലതിനെ നോക്കി ദൈവം വിളിച്ചു പറയുന്ന പഴയ നിയമത്തിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ ഒരു ദൈവ, പുതിയ നിയമത്തിൽ പത്രോസിന് വേണ്ടി കരുതിയ ഒരുവ, വിശ്വാസത്ത പരിശോധിക്കപ്പെടുന്ന നിനക്ക് വേണ്ടി ഒരു കരുതൻ. എന്താ പ്രിയരെ, പരിശോധിക്കപ്പെട്ടവന് വേണ്ടി നടന്നത്. സ്തോത്രം. ആത്മാവി പ്രാർത്ഥിച്ചോ ചിലത് പരിശോധിക്കപ്പെട്ടവന് വേണ്ടി നടന്നത് വിശ്വാസത്ത ഇസഹാക്കിനെ യാഗം കഴിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനെ പോലെ അവൻ തിരിച്ചു വാങ്ങി. ഒറ്റ തൂത് ഞാൻ പറയാ, പരിശോധിക്കപ്പെടുന്നവന്റെ മേൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കപ്പെടാം. പരിശോധിക്കപ്പെടുന്നവന്റെ മേൽ ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി. ഒരു ഭയങ്കര ദൈവശക്തി, ഒരു അസാധാരണ ദൈവ നിധാനിതയാ, ഒരു ഉയർപ്പിന്റെ ശക്തി. യെസ് 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 ബ്രദർ, ഒരു ഉയർപ്പിന്റെ, ഒരു ഉയർപ്പിന്റെ. കമ ഓൺ, സ്വീകരിക്ക, സ്വീകരിക്ക. ദൈവകരം വെളിപ്പെടട്ടെ, ദൈവകരം വെളിപ്പെടട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാ, അവർ കൊള്ളാകുന്നവരായി തികഞ്ഞു വരേണ്ടതിന് ഇടപെടുന്ന ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്ന് നിന്റെ മേൽ വാഴട്ടെ.
ഇന്ന് നിന്റെ മേൽ വാഴട്ടെ. തീപിടിക്കുക ദൈവം ജലത്തിനെ തൊടുകയാടുക. ജീവിതത്തിലെ ക്ലേശകരമായ സാഹചര്യങ്ങളുടെ മേലെ ഒരു ഉയർപ്പിന്റെ അകത്ത് വിശ്വാസം ഉണ്ടോ? അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടോ? പരിശുദ്ധന്താ ഇടപെടുക. അബ്രഹാമേ, നീ കണ്ടതെന്നറിയോ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നവനെ. ഗദസ്തമന മുതൽ ഗോൽഗോത്ത വഴി, ഗാമേൻ 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 ഗബദ വഴി ഗോൽഗോത്ത വരെ താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാൻ ഒരു ദൂതുണ്ട്. വിശ്വാസത്തിന്റെ നായകൻ കല്ലറയുടെ അകത്തുറങ്ങിക്കിടക്കുകയല്ല, ഉയർപ്പിന്റെ ശക്തിയാ. കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിക്കുക. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യ, ഒരു അസാധാരണ ദൈവകര ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുകയാ, ഇതിനകത്ത് ചലിക്കുകയാ. ദൈവം ആരെയോ തൊടുന്നു, ദൈവം നിന്നെ തൊടുന്നു, ദൈവം നിന്നെ തൊടുന്നു, ദൈവം നിന്നെ തൊടുന്നു. സകല പരിശോധനകള് ഒരു ഉയർപ്പിന് വേണ്ടിയാ. ഇന്ന് നിങ്ങളെ ഉറപ്പിക്കാൻ ഒരു വചന ഭാഗം കൂടെ അകത്തെ കിട്ടുതരാം. പത്രോസേ, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് സർവശക്തനായ ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, നീ കോഴി കൂവുന്നതിന് മുമ്പേ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും. പിശാചിന്റെ വിചാരം തള്ളിപ്പറയുമെന്ന് വിചാരിച്ച് പത്രോസ് അവസാനിക്കുമെന്ന. പക്ഷെ സർവശക്തന് പറയാനുണ്ട്, ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ട തള്ളിപ്പറയുന്നവനെ ചേർത്ത് നിർത്തി പറയുന്നവനാക്കേ. ഉടലറപനഗതന. ചില പരിശോധനാ ഘട്ടങ്ങൾ, ചില വേദനയുടെ ഘട്ടങ്ങൾ, ചില ഒറ്റപ്പെടലിന്റെ ഘട്ടങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈദൽ അറിയാ. ഒരു ഉയർപ്പിന് വേണ്ടിയാ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ, ഒരു ഉന്നതിക്ക് വേണ്ടിയാ, ഒരു അധികാരത്തിന് വേണ്ടിയാ, ഒരു സാന്നിധ്യത്തിന്. പ്രാപിക്ക, വിട്ടുകൊടുക്ക. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. നീ കടന്നു പോകുന്ന ശോധനകൾ ഒരു ഉയർപ്പിന് വേണ്ടിയാ. 2018 ദൈവസഭയുടെ മേ ഒരു ഉയർപ്പുണ്ടാകട്ടെ. ശുശ്രൂഷകളുടെ മേ, ശുശ്രൂഷകന്മാരുടെ മേ ഒരു ഉയർപ്പ്. ശക്തിയുള്ളവർ പ്രതികരിക്ക. അമ്മാവിന്റെ കരം തൊടുകയാ, അമ്മകരം തൊടുകയാ, അമ്മകരം തൊടുകയാ, അമ്മകരം തൊടുകയാ, അന്ധകരം തൊടുകയാ. റിവൽ കടാരാധിയാല് പ്രവചകരകടകതരെ ഒരു ദൈവകരം തൊടട്ടെ, ദൈവ സാന്നിധ്യം തൊടട്ടെ. ഒരു ദൈവകൃപയുടെ ആഴ, ഒരു പുതിയ ദൈവ സാന്നിധ്യ. ഏറെ കേലേതിയാര അന്നാവി പിടിക്ക, അന്നാവി പ്രാപിക്ക. ഓ റമനഗതനഗതനഗതന റിമനജഗനഗത